ഹലോ സ്റ്റുഡൻസ്, ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. യെസ് യെസ്, നമ്മുടെ മെക്കാനിക് സ്റ്റുഡൻസ്, ആക്ച്വലി നിങ്ങൾ കാത്തിരുന്ന് 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 ഒടുവിൽ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ലൈവ് കിട്ടി കേട്ടോ. കഴിഞ്ഞ രണ്ട് ദിവസവും ആക്ച്വലി നിങ്ങൾക്ക് മെക്കാനിക്സ് ക്ലാസ് തരാൻ പറ്റിയിട്ടില്ലായിരുന്നു, കാരണം ചെറിയൊരു ടെക്നിക്കൽ എറർ. ഐ ആം വെരി സോറി ഗൈസ്. ഓക്കെ, ആൻഡ് അതൊക്കെ ഫിക്സ് ചെയ്തു. ഓക്കെ, ഏകദേശം ഫിക്സ് ആണ്, നിങ്ങൾ ക്ലാസ് ഇരുന്ന രീതിക്കൊക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കി. ഓക്കെ, ഇനി വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, സോ ഹൈലി എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് ആൻഡ് എന്താ പറയുക, ഹൈ ക്വാളിറ്റി ക്ലാസ്സസ് നിങ്ങൾക്ക് തരണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി അത് ക്യാൻസൽ ചെയ്ത ശേഷം വീണ്ടും റീഷെഡ്യൂൾ ചെയ്തത്. അത് കൂടാതെ ഇനി വേറൊരു അറിയിപ്പും കൂടെ ഞാൻ പറയാം. ഇനി മുതൽ നമ്മുടെ ക്ലാസ്സസ് എന്ന് പറയുന്നത് നമ്മുടെ 6:30 മണിക്കായിരിക്കും, കൃത്യം 6:30 മണിക്കായിരിക്കാം, 6:30 മണിക്കായിരിക്കും. സംടൈംസ് ചിലപ്പോഴൊക്കെ ഒരു ദിവസം രണ്ട് ലൈവ് വന്നേക്കാം. ഓക്കെ, അത് ഞാൻ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ ആക്ച്വലി പറയും. സോ കമ്മ്യൂണിറ്റി ലിങ്ക് ആക്ച്വലി നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ജോയിൻ ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഓക്കെ, ഒരുപാട് ഒരുപാട് സർപ്രൈസസ് വരുന്നുണ്ട്. സോ യെസ്, റെഡി? സോ യെസ്, വെൽക്കം ഓൾ ഓഫ് യു ടു അനദർ സൂപ്പർ സെഷൻ ഓഫ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് മൊഡ്യൂൾ 1 പാർട്ട് 3. ഓക്കെ, സോ ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കും. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതിനൊക്കെ മുൻപായിട്ട് ആക്ച്വലി എന്താ സംഭവം അറിയോ, ഈ ക്വസ്റ്റ്യൻ ഞാൻ ഹോംവർക്ക് ആയിട്ട് തന്നിരുന്നു, അല്ലെങ്കിൽ അസൈൻമെന്റ് ആയിട്ട് തന്നിരുന്നു അല്ലെ. സോ യെസ്, അസൈൻമെന്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ചെയ്ത കുട്ടികൾ എത്ര പേരുണ്ട്, എത്ര കുട്ടികൾ കൃത്യമായിട്ട് ചെയ്തു? ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ക്വസ്റ്റ്യൻ, സോൾവ് ചെയ്ത് നമ്മുടെ ചാറ്റ് ബോക്സ് ഓർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്ന കുട്ടികൾ കമന്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എത്ര കമന്റ്സ് വന്നു, എത്ര കുട്ടികൾ സോൾവ് ചെയ്തു? സോ സോൾവ് ചെയ്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ പറയുക, നിങ്ങൾ ചാറ്റ് ബോക്സിൽ പറയുക. ഓക്കെ, സോ എന്തായാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആദ്യം ഒന്ന് സോൾവ് ചെയ്യാം, എന്നിട്ട് മറ്റു കാര്യങ്ങളിലോട്ട് വരാം. സോ ആദ്യം സോൾവ് ചെയ്യാനായിട്ട് നോക്കൂ, ക്വസ്റ്റ്യൻ വായിക്കുക. ഫോഴ്സസ് ഓഫ് 15 ന്യൂട്ടൺ, 20 ന്യൂട്ടൺ, 25 ന്യൂട്ടൺ, 35 ന്യൂട്ടൺ, 45 ന്യൂട്ടൺ ആക്ട് അറ്റ് ആൻ ആംഗുലർ പോയിന്റ് ഓഫ് റെഗുലർ ഹെക്സഗൺ ടുവേർഡ്സ് ദ അതർ ആംഗുലർ പോയിന്റ്സ് ആസ് ഷോൺ ഇൻ ഫിഗർ. കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. അയ്യോ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ആദിത്യൻ, രാജേഷ്, ഹായ്. ഓക്കെ, ഇതെന്താ സംഭവം നോക്കൂ. ഇതെന്ന് പറയുന്ന ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. റെഗുലർ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർമ്മയിൽ വരണം എന്തൊക്കെ വരണം. അതായത് ശ്രദ്ധിക്കുക, റെഗുലർ ഹെക്സൺ ഹെക്സഗൺ എന്ന് പറയുമ്പോൾ നോക്കൂ, ഈ ഒരു എത്ര സൈഡ്സ് ഉണ്ടാവും? 1, 2, 3, 4, 5, 6 ഹെക്സഗൺ. ദാറ്റ് മീൻസ് 6 സൈഡ്സ് ഉണ്ടാവും. ഇവിടെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? 120 ഡിഗ്രി ആണ് കേട്ടോ. ഹെക്സഗന്റെ ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാടാ? 120 ഡിഗ്രി ആണ്. ഓരോ ഈ ഒരു സെയിം പോയിന്റിൽ നിന്നുമാണ് ഇങ്ങനെ ലൈൻസ് പോയിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ ആംഗിളിനെ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. സോ 120, 1, 2, 3, 4, അതായത് 120 by 4, ദാറ്റ് ഈസ് 30, 30, 30, 30 ആയിരിക്കും ആംഗിൾസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആ ഒരു കാര്യം നമുക്ക് സെറ്റപ്പ് ആക്കാം. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ ഈ ഫിഗറിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വരയ്ക്കുവാണേ. ഓക്കെ, ജസ്റ്റ് ഞാൻ വരച്ചു. ഓക്കെ, ഓക്കെ, ഡൺ. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിന് നമ്മുടെ ക്വസ്റ്റ്യനിലെ ആ ഒരു ഹെക്സഗണെ മാറ്റി വരച്ചു. ഇനി ശ്രദ്ധിക്കുക. യെസ്, ആദിത്യൻ, രാജേഷ്, യാ, താങ്ക് യു. നമി, യെസ്, 107.95 ന്യൂട്ടൺ. ഓക്കെ, നമുക്ക് നോക്കാം. ശരി, ഇനി ഇവിടെ നോക്കൂ. ഇനി ഇതിലെ ആംഗിൾസ് നമുക്ക് എഴുതാം അല്ലേ. നമുക്ക് ഇതിൽ കണ്ടുപിടിക്കാനുള്ള വേറെ ഒന്നും ഇല്ലടാ. മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിക്കുക, ഡയറക്ഷനും കണ്ടുപിടിക്കുക. എന്തിൻ്റെ? റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കണ്ടുപിടിച്ചാൽ മാത്രം മതി. സോ നമുക്ക് ഈ ഒരു ഫിഗർ വരച്ചു. അപ്പോൾ ഇവിടെ എത്ര ഫോഴ്സസ് ആണ് പോകുന്നത്? 15 ന്യൂട്ടൺ പോകുന്നുണ്ട്, 20 ന്യൂട്ടൺ പോകുന്നുണ്ട്, 25 ന്യൂട്ടൺ പോകുന്നുണ്ട്, 35 ന്യൂട്ടൺ പോകുന്നുണ്ട്, 45 ന്യൂട്ടൺ പോകുന്നുണ്ട് അല്ലേ. സോ ഈ ആംഗിൾസ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞു മൊത്തമായിട്ട് ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി അല്ലേ. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് 30 ഡിഗ്രി, ദിസ് ഇസ് 30 ഡിഗ്രി. ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം, 30 ഡിഗ്രി, ദിസ് ഇസ് 30 ഡിഗ്രി, ആൻഡ് ദിസ് ഇസ് ഓൾസോ 30 ഡിഗ്രി. ആ ഒരു കാര്യത്തിൽ സംശയമുണ്ടോ? സംശയമുണ്ടോ?
ഇനി ഈ ഒരു ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചാലോ, ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കണം. ഈ ഒരു ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ആൻസർ ഷീറ്റിൽ ഇതേപോലെ ഒരു ഫിഗർ വരച്ചാൽ നന്നായിരിക്കും കേട്ടോ. ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു, ബ്ലാക്കിൽ തന്നെ വരച്ചേക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനെ വരച്ചു. ഓക്കെ, നോക്കിയേടാ. ഇനി ഇവിടെ നോക്കിയേ, ഇത് മൊത്തം എന്താണ്, 180 ഡിഗ്രി അല്ലേ. ഇവിടെ 30 30 30 30, ദാറ്റ് ഈസ് 120 ആയി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കൂടാ, ദിസ് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി. ദിസ് ആംഗിൾ വിൽ ബി 60 ഡിഗ്രി. എന്തെങ്കിലും സംശയമുണ്ടോ, എന്തെങ്കിലും സംശയമുണ്ടോ? ക്ലിയർ അല്ലേ? ആംഗിൾ കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആണോ? ആംഗിൾ കണ്ടുപിടിക്കുന്ന ക്ലിയർ ആണോ പറയുക. ആംഗിൾ കണ്ടുപിടിക്കുന്ന ക്ലിയർ ആണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങളിലോട്ട് പോവാം. ഇവിടെ ആംഗിൾ കണ്ടുപിടിക്കുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അറിയാലോ. നമ്മുടെ പ്രോബ്ലം ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് ആംഗിൾ കണ്ടുപിടിക്കുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് നോക്കൂ, റിസോൾവിംഗ് ദ ഫോഴ്സസ്, റിസോൾവിംഗ് ദ ഫോഴ്സസ് എലോങ് ഫസ്റ്റ് ഏതാ, എക്സ് ആക്സിസ്. എക്സ് ആക്സിസിൽ ഞാൻ എന്ത് ചെയ്യുന്നു, റിസോൾവ് ചെയ്യുന്നു. അപ്പോൾ എന്താ കിട്ടുകടാ, സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി, എല്ലാത്തിനെ പിടിച്ച് എന്ത് ചെയ്താൽ മതി, നമ്മുടെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്തോ. ഓക്കെ, റാസ് ഖൈറ നല്ല പേരാണ്, ക്ലിയർ. ഓക്കെ, അപ്പൊ ഇതിനെ റിസോൾവ് ചെയ്യുക. എങ്ങനെയൊക്കെ റിസോൾവ് ചെയ്യാം നോക്കൂ, നോക്ക്. 15 എന്ന് പറയുന്നത് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ് അല്ലേ, അപ്പോ അതിന് ആംഗിൾ ഒന്നുമില്ല. സോ അതിന് എന്ത് ചെയ്യുക, അതിനെ 15 എന്ന് തന്നെ ഇടുക. ഓക്കെ, 15. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് റൈറ്റ് സൈഡിൽ പോകുന്നത്, സോ പോസിറ്റീവ് ആണ്. ദെൻ ഇതിനെന്ത് ചെയ്യുക, ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. അപ്പൊ എന്താ, 20 ഹൊറിസോണ്ടൽ, 30 ഡിഗ്രി അല്ലേ. അപ്പം ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും 20 cos 30 ആണ്. ഓൾറെഡി എങ്ങനെയാ റിസോൾവ് ചെയ്യണം നിങ്ങൾ പറഞ്ഞു തന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ. ഇവിടെ എന്താടാ, 20 cos 30 ആണ്. എങ്ങനെയാണെങ്കിൽ +20 cos 30. അടുത്തെന്താ, അടുത്ത് ഇവനും ദാ ഇങ്ങോട്ടാണ്. സോ 25 എന്തായിരിക്കും, cos 60. കാരണം എന്താടാ, ഇവന്റെ ആംഗിൾ 30 + 30 = 60 അല്ലേ. അപ്പൊ ഇവനെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോഴത്തേക്കും ദിസ് ആംഗിൾ 60. അങ്ങനെയാണെങ്കിൽ 25 cos 60 + 25 cos 60. ആ പ്ലസും മൈനസും എങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തെന്ന് പറയുന്നത് ദാ 35 എന്ന് പറയുമ്പോൾ ഇവന്റെ ആംഗിൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാടാ, നോക്ക്, ഇവനെ എന്ത് ചെയ്യണം, ഇങ്ങോട്ടേക്ക് കൊണ്ട് റിസോൾവ് ചെയ്യണം. അപ്പൊ എത്ര ആംഗിൾ എത്രയാ, 90. അപ്പൊ എന്താ, +35 cos 90 അല്ലേ. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്, ഈ പറയുന്ന 45 ന്യൂട്ടനെ നമുക്ക് ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യണം. അപ്പൊ ഈ 45 ന്യൂട്ടനെ പിടിച്ച് എന്ത് ചെയ്യണം, ഇവിടെ കിടത്തണം. അപ്പൊ ആംഗിൾ എത്രയാ, 60 ഡിഗ്രി. ഇത് എങ്ങോട്ടാ പോകുന്നത്, യെസ് ലെഫ്റ്റിലോട്ടാ പോകുന്നത്, സോ മൈനസ്. അങ്ങനെയാണെങ്കിൽ മൈനസ് 45 cos 60. ക്ലിയർ ആണോ, ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇത് നേരെ കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എത്ര കിട്ടിയടാ, 22.32 ന്യൂട്ടൺ എന്ന് നിങ്ങൾ കിട്ടും. കിട്ടിയോ, കിട്ടിയോ, കിട്ടിയോ? ടെക്നിക്കൽ ക്യൂ മലയാളം. ഓക്കെ, നിങ്ങൾ കിട്ടിയോ? ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കിക്കേ, സിഗ്മ എഫ് എക്സ് നിങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ, നിങ്ങൾ സിഗ്മ എഫ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇവിടെയുള്ള എല്ലാ ഫോഴ്സിനെ നിങ്ങൾ എന്ത് ചെയ്തു, ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്തു. അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അടുത്ത് നമ്മൾ ചെയ്യാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ ഇവന്മാരെ വെർട്ടിക്കലി റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, റിസോൾവിംഗ് ദ ഫോഴ്സസ് എലോങ് വൈ ആക്സിസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ. ഓക്കെ, അടുത്തെന്താ ചെയ്യേണ്ടത്, റിസോൾവ് ചെയ്യുക. റിസോൾവിംഗ് ദ ഫോഴ്സസ് എലോങ് വൈ ആക്സിസ് അല്ലെങ്കിൽ റിസോൾവിംഗ് ദ ഫോഴ്സസ് എലോങ് വെർട്ടിക്കൽ ലൈൻ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് സിഗ്മ എഫ് വൈ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സിഗ്മ എഫ് വൈ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നേരെ ചെയ്തു. എന്താ ചെയ്യേണ്ടത്, എന്താ ചെയ്യേണ്ടത്, റിസോൾവ് ചെയ്യുക.
റിസോൾവ് ചെയ്യുന്നതായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഞാൻ ഏതാ ഈ ഒരു 15 എന്ന് പറയുന്ന ആംഗിൾ എടുത്തു. 15 എന്ന് പറയുന്ന ആംഗിൾ ഇപ്പൊ ഹൊറിസോണ്ടൽ, സോറി 15 എന്ന് പറഞ്ഞ ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഹൊറിസോണ്ടലി ആണ്. അവനെ ഞാൻ എന്ത് ചെയ്യണം? വെർട്ടിക്കലി റിസോൾവ് ചെയ്യണം. വെർട്ടിക്കലി റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം? ഇതെന്ന് പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരണം, അല്ലേ? അല്ലേ? ഈ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ? 30 + 30 + 30 = 90. അപ്പൊ ഇവൻ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് റിസോൾവ് ചെയ്യണമെങ്കിൽ അവിടെ എന്താ? 15 cos 90 ആണ്, അല്ലേടാ? 15 cos 90, അല്ലേ? അടുത്ത ഏതാ ഫോഴ്സ്? യെസ്, 20 ന്യൂട്ടൺ. 20 ന്യൂട്ടൺ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി റിസോൾവ് ചെയ്തതാ. 20 ന്യൂട്ടനെ റിസോൾവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ കമ്പോണന്റ് എന്ന് പറയുന്നത് 20 cos 30 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിരിക്കും? 20 sin 30 ആണെന്ന് നമുക്കറിയാം. 20 sin 30 ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോ ശ്രദ്ധിക്കുക, ദാ ഓൾറെഡി നമ്മൾ റിസോൾവ് ചെയ്തതാണ്, അല്ലേ? അപ്പൊ എന്താ? 20 cos 30. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിരിക്കും? 20 sin 30. ഇത് മുകളിലോട്ടല്ലേ, ദാറ്റ് മീൻസ് പോസിറ്റീവ്. അങ്ങനെയാണെങ്കിൽ +20 sin 30. ക്ലിയർ ആണോ? ക്ലിയർ ആണോടാ? റെഡി അല്ലേ? അടുത്ത് എന്താ ചെയ്യാനുള്ളത്? യെസ്, അടുത്ത് 25 റിസോൾവ് ചെയ്യുക. 25 റിസോൾവ് ചെയ്യണമെങ്കിൽ എന്താണ്? ഓൾറെഡി ആംഗിൾ എന്ന് പറയുന്നത് 60 അല്ലേ? ഓൾറെഡി ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 25 cos 60 കിട്ടി. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ എന്തായിരിക്കും? 25 sin 60 ആയിരിക്കും. ഓക്കെ, മുകളിലോട്ടില്ലടാ. അപ്പം +25 sin 60, ഇത് 20 ആണ്. ഓക്കെ, 25 sin 60. ആൻഡ് അടുത്തെന്ന് പറയുന്നത് ആരാടാ? യെസ്, 35. 35 കേസ് എടുക്കുമ്പോൾ എങ്ങനെയാ? 35 എന്താ? 35 90 ഡിഗ്രി ആംഗിളിലല്ലേ? അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 35 + 35 sin 90 എഴുതാം. ക്ലിയർ? അത് കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളത് ആരാ? യെസ്, 45. 45 നിങ്ങൾ ഓൾറെഡി റിസോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? 45 cos 60 എന്ന്. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ കമ്പോണന്റ് ആകുമ്പോഴോ 45 sin 60 എന്നാവും. മുകളിലോട്ടല്ലേ? അങ്ങനെയാണെങ്കിൽ +45 sin 60. സോ റിസോൾവ് ചെയ്യാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? റിസോൾവ് ചെയ്യാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയുക. ഇലക്ട്രോ ഗെയിമിംഗ്, താങ്ക് യു സോ മച്ച്, വെൽക്കം വെൽക്കം. ഓക്കെ, അപ്പോ ഈ ഒരു കാര്യം നിങ്ങൾ അടുത്ത് കാൽക്കുലേറ്ററിൽ ചെയ്യുക. σFy കണ്ടുപിടിക്കുക. σFy എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര കിട്ടി? 105.62 ന്യൂട്ടൺ എന്ന് കിട്ടിക്കാണും കാൽക്കുലേറ്ററിൽ. എന്റെ കൂടെ കാൽക്കുലേറ്റ് ചെയ്യുക, ഞാൻ ഓൾറെഡി നിങ്ങളോട് അത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പറഞ്ഞിട്ടില്ലേ? യെസ്. അപ്പൊ എന്റെ കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഉത്തരം കിട്ടിയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഉത്തരം കിട്ടിയോ? ആൻസർ കിട്ടിയോ? പറയുക. ഓക്കെ, ഡൺ. ഓക്കെ, റെഡി. ശരിയെടാ, അപ്പോ നമ്മൾ ഹൊറിസോണ്ടലി ആൻഡ് വെർട്ടിക്കലി റിസോൾവ് ചെയ്തു. σFx σFy നമ്മൾ കണ്ടുപിടിച്ചു. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത് ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. R = √σFx² + σFy². അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് റിസൾട്ടന്റ്? റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു √σFx എന്ന് പറയുമ്പോൾ ഏതാടാ? 22.32 square + σFy എന്ന് പറയുമ്പോൾ എന്താടാ? 105.62 square. ശരിയല്ലേടാ? അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ടന്റ് കിട്ടില്ലേ? കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ റിസൾട്ടന്റ് കിട്ടില്ലേ? എത്രയാ? 107.95 ന്യൂട്ടൺ എന്ന് നിങ്ങൾക്ക് കിട്ടിയോ? യെസ്, വെരി ഗുഡ്. ടെക്നീസ് പറഞ്ഞത് കറക്റ്റ് ആണ്. 107.95 എന്ന് കിട്ടി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് കിട്ടി കേട്ടോ മക്കളെ, റിസൾട്ടന്റ് കിട്ടി. അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് എന്താടാ? അടുത്ത് നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ദാറ്റ് ഈസ് ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കാം. ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടന്റ് വിത്ത് ഹൊറിസോണ്ടൽ. എന്താടാ വിത്ത്? അല്ലേടാ, ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കണം അല്ലേ? ഏത്? ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഇൻക്ലിനേഷൻ കണ്ടുപിടിക്കുക. ഹൊറിസോണ്ടൽ ആയിട്ട് ഇൻക്ലിനേഷൻ പറയുന്നത് എന്താണ് ഞാൻ പറഞ്ഞു? യെസ്, തീറ്റ ആണെന്ന് ഞാൻ പറഞ്ഞു. ഏതാടാ?
theta. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്. വി ഹാവ് എ ഇക്വേഷൻ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് വൈ, മോഡുലസ് ഓഫ് സിഗ്മ എഫ് വൈ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് സിഗ്മ എഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് വൈ, മോഡുലസ് ഓഫ് സിഗ്മ എഫ് വൈ എന്ന് പറയുമ്പോൾ എന്താണ്? യെസ്, 105.62 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എക്സ്. വാട്ട് ഇസ് സിഗ്മ എഫ് എക്സ്? 22.32. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, ഡിവൈഡ് ചെയ്യുക ഉത്തരം കിട്ടും. ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടിയടാ? 4.73 കിട്ടിയോ? 4.73. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് തീറ്റ? തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് 4.73. അങ്ങനെയാണെങ്കിൽ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ ഉത്തരം 78.06 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ സാർ? കഴിഞ്ഞ സെം എന്താണ് പറ്റിയേ? ഞാൻ കുറെ പ്രതീക്ഷിച്ചു മക്കളെ. ആക്ച്വലി നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെം ആയിരുന്നു. ഓക്കെ, സെക്കൻഡ് സെമസ്റ്ററിൽ ബിഗ് ഫ്രം ദ ബിഗിനിങ് ക്ലാസ് തരിക എന്നുള്ളതായിരുന്നു പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, ബട്ട് ഫസ്റ്റ് സെമ്മിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ടൈം എന്താണ് നമുക്ക് ചെയ്യാം എന്നുള്ള ഒരു പ്ലാൻ ആയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്ന രീതിയിലൊക്കെ നമ്മൾ വീഡിയോ ചെയ്തത്. ഓക്കെ, അവസാന നിമിഷത്ത് ചെറിയൊരു പണി കിട്ടിപ്പോയടാ. അതായത് നമ്മുടെ ആക്ച്വലി നമ്മുടെ യൂട്യൂബ് ചാനൽ എന്തോ സംഭവിച്ചിട്ട് മീൻസ് വീഡിയോസ് അപ്പാവാതെ ഒരു ചെറിയൊരു പ്രശ്നം വന്നുപോയി. അത് ക്ലാരിഫൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും നിങ്ങളുടെ എക്സാമിന് ടൈമായി. അതുകൊണ്ടാണ് ആക്ച്വലി നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയാത്തത്. അതുകൊണ്ട് തന്നെയാണ് സെക്കൻഡ് സെം നിങ്ങൾ സ്റ്റാർട്ടിംഗ് തൊട്ട് തന്നെ ഇത്ര വളരെ ഡീറ്റെയിൽ ആയിട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് വളരെ കൃത്യമായ ഷെഡ്യൂളിൽ നമ്മൾ ലൈവ് സ്റ്റാർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഇയർ ഫസ്റ്റ് സെമ്മിൽ നിനക്ക് മെക്കാനിക്സ് മിസ്സായെങ്കിൽ ഫോളോ അവർ ഗ്രാഫിക്സ് ക്ലാസ്. ഓക്കെ, ഫസ്റ്റ് ഇയർ ഗ്രാഫിക്സ് മിസ്സായവർ ഫോളോ അവർ മെക്കാനിക്സ് ക്ലാസ്, അത്രേ ഉള്ളൂ. നമുക്ക് എന്താ ചെയ്യുക? ഇനിയുള്ള സമയം പിടിക്കാടാ, ഡോണ്ട് വറി, ഇനി കൂടെയല്ലേ. ഓക്കെ ശരിയടാ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു 78.067. യെസ് ടെക്നിസ്, കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. യെസ് ഗുഡ്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താടാ? അടുത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏത് ക്വാഡ്രന്റിലാണ് നോക്കണം അല്ലേ. ഇവിടെ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. സോറി, സിഗ്മ എഫ് വൈ എന്ന് പറയുന്നത് എന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് പോസിറ്റീവ്, സിഗ്മ എഫ് എക്സും പോസിറ്റീവ്, സിഗ്മ എഫ് വൈയും പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്കറിയാം വിച്ച് ക്വാഡ്രന്റ്. യെസ് ഗൈസ്, വെരി ഗുഡ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. അതിൽ യാതൊരു സംശയവും നിങ്ങൾക്കില്ലല്ലോ. യെസ് ഇതാണ് നമ്മുടെ റിസൾട്ടന്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് സിഗ്മ എഫ് എക്സ് ആണ്, സിഗ്മ എഫ് എക്സ് ആണ്. ഇതെന്ന് പറയുന്നത് സിഗ്മ എഫ് വൈ ആണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടന്റ്? വാട്ട് ഈസ് ദ ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടന്റ്? എന്താണ് ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടന്റ്? ഇൻക്ലിനേഷൻ ഓഫ് റിസൾട്ടന്റ് എന്ന് പറയുന്നത് ദാറ്റ് ഇസ് തീറ്റ ആർ. എടാ ഇത് ഫസ്റ്റ് ക്വാഡ്രന്റ് അല്ലേടാ. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറയുമ്പോഴത്തേക്കും തീറ്റ ആർ എന്ന് പറയുന്നത് ഈക്വൽ ടു എന്താണ് ഞാൻ പഠിപ്പിച്ചത്? തീറ്റ ഇറ്റ്സെൽഫ്. ദാറ്റ് മീൻസ് തീറ്റ ആർ എന്ന് പറയുന്നത് എന്തിനെയാണ്? തീറ്റ തന്നെയാണ്. ദാറ്റ് ഇസ് 78.06 ഡിഗ്രി. എടാ മക്കളെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഒരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക, ഒരു പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇത് സോൾവ് ചെയ്യാൻ? ഒരു ബുദ്ധിമുട്ടില്ല. ആദ്യം എന്താ, ഈ പറയുന്ന റെഗുലർ ഹെക്സഗണിന്റെ ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് അറിഞ്ഞാൽ മാത്രം മതി, ബാക്കി എല്ലാ പരിപാടിയും നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഞാൻ പറഞ്ഞു ശരിയല്ലേ? ഓക്കെ, അപ്പോഴേ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അസൈൻമെന്റ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളോട് ചെയ്തു വരണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യണം, നമ്മുടെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ക്ലാസ്സിൽ കമന്റ് ചെയ്യണം, ആൻസർ കമന്റ് ചെയ്യണം പറഞ്ഞു. അങ്ങനെ എനിക്ക് കിട്ടിയ ഒരേ ഒരു കമന്റ് കേട്ടോ, ഈ വീഡിയോയ്ക്ക് താഴെ ആൻസർ കമന്റ് ചെയ്ത ഒരേ ഒരാളാണ്. സോ ഇയാളെന്ന് പറയുന്നത് ആക്ച്വലി ഓക്കെ ഓക്കെടാ ലിസൺ. അപ്പൊ ഇതെന്ന് പറയാൻ എന്താണ്, ആഷിഖ് സിബി വെങ്കത്ത് അടത്തിൽ 3414. എന്റെ പൊന്നു മോനെ, നീ ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ, നീ ജസ്റ്റ് ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്നേയും പറഞ്ഞേ. ഓക്കെ, അപ്പോ ഈ പറയുന്ന ആഷിഖ് എന്ന് പറയുന്ന പയ്യൻ അവ മാത്രം കമന്റ് ചെയ്തു. സോ ഈ കമന്റ് എന്ന് പറയുന്നത് നോട്ടഡ് ആണ്. ആൻഡ് എല്ലാ കുട്ടികൾക്കും ഇതൊരു മാതൃക ആകാൻ വേണ്ടിയിട്ട് ഈ പയ്യൻ ആഷിഖ് എന്ന് പറയുന്ന സ്റ്റുഡൻറ്
ആഷിക് എന്ന് പറയുന്ന സ്റ്റുഡൻറ് ഇവിടെ ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ കാണുവാണെങ്കിൽ ആഷിക് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഷിക്കിൻ്റെ അഡ്രസ്, ഫോൺ നമ്പർ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഞങ്ങളുടെ മെസ്സേജ് ചെയ്യുക. ആഷിക്കിനുള്ള ഒരു ഗിഫ്റ്റ് ബോക്സ് നിങ്ങളുടെ ആഷിക്കിൻ്റെ വീട്ടിലെത്തുന്നതായിരിക്കും കേട്ടോ. ഒരു ഗിഫ്റ്റ് ആഷിക്കിനുണ്ടാവും. കാരണം നമ്മുടെ ക്ലാസ് കേട്ട് കൊടുത്തൊരു അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അത് ചെയ്ത് കമൻറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു എന്താ പറയുക ഡിറ്റർമിനേഷൻ, അതാണ് എന്നെ ആക്ച്വലി ടച്ച് ചെയ്തത്. അതുമാത്രമല്ല ഒരുപാട് കുട്ടികൾ ഇതൊരു മാതൃകയൊക്കെ എടുക്കുക. സോ ഇനിയും ഇതേപോലെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാകും. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഇതേപോലെ വർക്ക്ഔട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ വീട്ടിലും ഗിഫ്റ്റ് തേടിയെത്തുന്നതായിരിക്കും. ഓക്കെ, സോ വളരെ കൃത്യമായിട്ടുള്ള ഉത്തരം, അത് കറക്റ്റായിട്ട് എഫ് എക്സ് എത്രയാണ്, എഫ് വൈ എത്രയാണ്, ആർ എത്രയാണ്, നമുക്ക് ആംഗിൾ എത്രയാണ്, വളരെ കൃത്യമായിട്ട് അവൻ ആക്ച്വലി അതിൽ ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ആ അതേപോലെ യെസ്, നമി നമി എന്ന് പറഞ്ഞിട്ട് ഒരു മോള് ആക്ച്വലി വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ക്വസ്റ്റ്യനിൽ ഇതേപോലെ. അതെന്താണെന്നറിയോ, ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ക്ലാസ് കണ്ടിട്ട് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഓട്ടോ സൈക്കിൾ ഉണ്ട്, ഓട്ടോ സൈക്കിൾ ഒരു ക്വസ്റ്റ്യനിൽ ഒരു ചെറിയ ഒരു പാർട്ടിൻ്റെ ഒരു മാത്തമാറ്റിക്സ്, അതിൽ ചെറിയൊരു മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ, സാർ അത് അത് എങ്ങനെയാ ചെയ്യുക, എങ്ങനെയാ വാല്യൂ കിട്ടിയെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, സോറി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് മെസ്സേജ് അയച്ചു, ഇന്ന് വൈകുന്നേരം തന്നെ നമ്മുടെ ഗ്രാഫിക്സ് ക്ലാസ് കഴിഞ്ഞ് മെക്കാനിക്സ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ആക്ച്വലി വാട്സാപ്പിൽ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇതേപോലെ ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, കഴിയുന്നതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. സോ ഇതാണ് ആക്ച്വലി, വെറുതെ വീഡിയോ ഇട്ട് പോവുക എന്നുള്ളൊരു ലക്ഷ്യമൊന്നും ആക്കുമല്ലോ ഇവിടെ, മനസ്സിലാവുന്നുണ്ടോ? സോ നിങ്ങൾ വീഡിയോ കാണുക, കണ്ടു പഠിക്കുക, കണ്ടു പഠിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട സംശയങ്ങൾ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ, മെയിൽ ഐ ഡി ആയാലും വാട്സ്ആപ്പ് നമ്പർ ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ. നിങ്ങൾ സംശയം ചോദിക്കുക, പഠിക്കുക. നിങ്ങൾക്കൊരു അസിസ്റ്റന്റ്, മനസ്സിലായി, നിങ്ങൾക്ക് ഒരു ലേണിംഗ് അസിസ്റ്റൻസ് ആണ് ആക്ച്വലി ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയാം. ഓക്കെ, നല്ല രീതിയിലുള്ള എഞ്ചിനീയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശ ലക്ഷ്യമാണ് നമുക്കുള്ളത്, നിങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ ആദിത്യൻ രാജേഷ് സാർ, അടുത്ത പ്രാവശ്യം ഞാനിടാം, എനിക്കുള്ള ഗിഫ്റ്റ് എടുത്തു വെച്ചു. ഓക്കെ, പക്ഷെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, എവിടെയും കോപ്പി അടിച്ചിട്ടൊന്നും വരരുതേ. ഓക്കെ, സത്യസന്ധത കാണിക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് എന്തായാലും നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തതാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഗിഫ്റ്റ് ഉണ്ടാവും, അത് ഉറപ്പുള്ള കേസ് കേട്ടോ. സോ ആഷിക് പ്ലീസ് മെസ്സേജസ്, ഓക്കെ, എങ്ങനെങ്കിലും കോൺടാക്ട് ചെയ്യുക, വാട്സാപ്പിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കോൺടാക്ട് ചെയ്യുക. എനിക്കൊരു വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ സൊല്യൂഷൻ കമൻറ്റ് ചെയ്തിരുന്നു എന്ന്. പക്ഷെ ഞാൻ കണ്ടോ കണ്ടില്ല ഒരു ഡൗട്ട്, എപ്പോഴും ഞാൻ കണ്ടതുപോലെ എനിക്ക് ഓർക്കുന്നുണ്ട്, ഞാൻ വിട്ടുപോയിട്ടുണ്ടാവൂടാ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക കേട്ടോ, വാട്സാപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ എവിടാന്ന് വെച്ചാൽ മെസ്സേജ് അയക്കാം കേട്ടോ. ഓക്കെ, പിന്നെന്ന് പറയുന്നത് ആക്ച്വലി ആ ടെക്നിക്സ് ചോദിച്ച ഒരു കാര്യമുണ്ട്, അതായത് ഫിസിക്സ് എ ആൻഡ് ഫിസിക്സ് ബി ഡിഫറൻസ് എന്താ. ഓക്കെ, അതെ അത് ആ അപ്പോ റിപ്ലൈ കൊടുത്തിട്ട് ലാസ്റ്റ് ടു മോഡൽ ഡിഫറെന്റ് ആണ്. ആക്ച്വലി എന്താ സംഭവം എന്ന് അറിയോ, എ എന്ന് പറയുന്നത് സർക്യൂട്ട് ബ്രാഞ്ചസിനും ബി എന്ന് പറയുന്നത് നോൺ സർക്യൂട്ട് ബ്രാഞ്ചസ് ആണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മെക്കാനിക്കൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഫിസിക്സ് ബി ആയിരിക്കും, കാരണം അത് നോൺ സർക്യൂട്ട് ബ്രാഞ്ച് ആണ്. ഇനി ഫിസിക്സ് എ എന്ന് പറയുന്ന സർക്യൂട്ട് ബ്രാഞ്ച് ആയിരിക്കും, ഇ സി അതേപോലെ ഇലക്ട്രിക്കൽ, അവർക്കൊക്കെ എന്തായിരിക്കും, എ ആയിരിക്കും, മറ്റെന്തായിരിക്കും, ബി ആയിരിക്കും കേട്ടോ. ഓക്കെ, ഡൺ. ഓക്കെ, ക്ലിയർ. സോ യെസ് ആൻഡ് ഫ്രാങ്ക്ലിൻസ് ലെക്ചേഴ്സ് എന്ന് പറയുന്ന ചാനൽ ഒത്തിരി സ്റ്റുഡൻസിന് ഹെൽപ്ഫുൾ ആകുന്നു എന്ന് അറിയുന്നതിൽ ഭയങ്കര സന്തോഷമുണ്ടായി കേട്ടോ. ആക്ച്വലി അതാണല്ലോ നമ്മൾ ജീവിക്കുന്നതിൻ്റെ ഒരു അർത്ഥം. ഓക്കെ, നമ്മളെ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ അല്ലേ. സോ നിങ്ങളെപ്പോലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് സ്റ്റുഡൻസിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ പറയുക, ടൈം എനർജി എല്ലാം ആക്ച്വലി കിട്ടി. സോ യെസ് ഐ ആം വെരി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ആൻഡ് യെസ്, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പം ആഷിക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജ് അയക്കുക. അടുത്തെന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണ്, നമുക്ക് സോൾവ് ചെയ്താലോ, നമുക്ക് സോൾവ് ചെയ്താലോ. കൺകറന്റ് ഫോഴ്സസ് ഓഫ് 1, 3, 5, 7, 9, 11. ഓക്കെ, ഇവിടെ 1, 2, 3, 4, 5, 6 ആറ് ഫോഴ്സസ് ആണ് തന്നിട്ടുള്ളത്. ആറ് ഫോഴ്സസ് ഉണ്ട്. 1, 3, 5, 7, 9, 11 are applied to the center of a rectangular hexagon, sorry, regular hexagon, acting towards its vertices as shown in figure. Determine the magnitude and direction of the resultant. ഇവിടെയും നിങ്ങൾ ചെയ്യേണ്ടത് ഡയറക്ഷൻ ഓഫ് റിസൾട്ടന്റ് തന്നെ കണ്ടുപിടിക്കുക, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോ വളരെ സിമ്പിൾ ആണ്. ആദ്യം ചെയ്യാനുള്ളത് ഇവിടെ ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇതെന്ന് പറയുന്നത് ഒരു റെഗുലർ ഹെക്സഗൺ ആണ്. ഓക്കെ, ശരി, ഇനി ആംഗിൾ കണ്ടുപിടിക്കാം.
എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കും? എങ്ങനെയായിരിക്കും ആംഗിൾ കണ്ടുപിടിക്കുക? ഇവിടെ നോക്ക്, ഒരു റെഗുലർ ഹെക്സഗണിനെ ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് റെഗുലർ ഹെക്സഗൺ ആണെങ്കിൽ ഇവിടെ ഉള്ള എല്ലാ ആംഗിൾസും എന്തായിരിക്കും എന്നറിയാവോ? 60 ഡിഗ്രി ആയിരിക്കും. എല്ലാ ആംഗിൾസും 60 ഡിഗ്രി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ, ഈ ആംഗിൾ എത്രയാടാ? ഈ ആംഗിൾ എത്രയാടാ? 60 ഡിഗ്രിയാ. ഈ ആംഗിൾ എത്രയാടാ? 60 ഡിഗ്രിയാ. അതേപോലെ ഈ ആംഗിൾ എത്രയാടാ? 60 ഡിഗ്രിയാ. അതേപോലെ ഈ ആംഗിൾ എത്രയാടാ? 60 ഡിഗ്രിയാ. അതേപോലെ ഈ ആംഗിൾ എത്ര തന്നെയാണ്? 60 ഡിഗ്രി. ഈ ആംഗിൾ എത്രയാണ്? 60 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ, ഈ ആംഗിൾ, ഈ ആംഗിൾ, ഈ ആംഗിൾ, ഈ ആംഗിൾസ് എല്ലാം എന്താണ്? 60 ഡിഗ്രിയാണ്. അത് റെഗുലർ റെഗുലർ ഹെക്സഗണിന്റെ ഒരു എന്താ പറയാ ആംഗിൾ ആണ്. ഓക്കെ, ശരി. അപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ചെയ്തു നോക്കിയാലോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? എല്ലാ പ്രോബ്ലത്തിനും ചെയ്യുന്നത് പോലെ തന്നെ എന്ത് ചെയ്യുക? റിസോൾവിംഗ് ഫോഴ്സസ് ഹൊറിസോണ്ടലി. റിസോൾവിംഗ് ഫോഴ്സസ് ഹൊറിസോണ്ടലി. റിസോൾവിംഗ് ഫോഴ്സസ് ഹൊറിസോണ്ടലി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, ആദ്യം സിഗ്മ എഫ് എച്ച് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ്. സിഗ്മ എഫ് എക്സ് തന്നെയാണ് സിഗ്മ എഫ് എച്ച്, അതായത് എക്സ് ഡയറക്ഷൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയാലോ. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, സിഗ്മ എഫ് എച്ച് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം, നിങ്ങൾക്ക് പ്രശ്നമില്ല. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു. മക്കളെ, സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക, കാരണം ഇത് കഴിഞ്ഞുള്ള സ്ലൈഡ്സ് വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ഇട്ടിരുന്നത്. സോ ഉടനെ ജോയിൻ ചെയ്യുക. ഓക്കെ, റെഡി. ഓക്കെ, അപ്പൊ സിഗ്മ എഫക്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൊറിസോണ്ടൽ ഫോഴ്സ് നോക്കിക്കുക. മക്കളെ നോക്ക്, ഇങ്ങോട്ട് ഫോഴ്സ് പോകുന്നു, 5 ന്യൂട്ടൺ, ഹൊറിസോണ്ടൽ ആണ്. അങ്ങനെയാണെങ്കിൽ 5 ന്യൂട്ടൺ പ്ലസ് അടുത്തെന്ന് പറയുന്നത് എന്താണ്? 3 ന്യൂട്ടൺ അല്ലേ ഫോഴ്സ്. അതിനെ റിസോൾവ് ചെയ്തൂടെ? അപ്പോ നോക്ക്, ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ എന്താണ്? ദാറ്റ് ഈസ് ആംഗിൾ ഇവിടെ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കില്ലേ കോസ് കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇത് കോസ് കമ്പോണന്റ് ആണെങ്കിൽ എങ്ങനെ എഴുതും? 3 ന്യൂട്ടൺ കോസ് 60 എന്ന് എഴുതും. എങ്ങനെയാ? സോറി, ന്യൂട്ടൺ ഇതുണ്ടല്ലോ, ന്യൂട്ടൺ ഒന്നും വേണ്ട, 5 + 3 cos 60. 3 cos 60, ക്ലിയർ ആണോ? അടുത്തെന്ന് പറയുന്നത് നോക്ക്, ഈ പറയുന്ന ഫോഴ്സ് അല്ലെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? റിസോൾവ് ചെയ്യാം. 1 ന്യൂട്ടൺ അല്ലേ, ഇവിടെ ആംഗിൾ 60 ഡിഗ്രി അല്ലേ, ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യും. അപ്പൊ എന്താ, ഇവന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടല്ലേ, നോക്ക് ഇങ്ങോട്ട് പോകുന്നല്ലേ. അപ്പൊ ഇവനെ ഇങ്ങനെ കിടത്തുന്ന സമയത്ത് അവന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോ എന്താണ്? 1 cos + 1 cos 60. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ദെൻ അത് കഴിഞ്ഞാൽ ഇവിടെ നോക്കൂ, 11 ന്യൂട്ടൺ. 11 ന്യൂട്ടൺ എങ്ങോട്ടാ പോകുന്നത്? നെഗറ്റീവ് ഡയറക്ഷനല്ല. അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കുക? -11 കൊടുക്കുക. അതിനുശേഷം എന്താ ഉള്ളത്? 9 ന്യൂട്ടൺ. 9 ന്യൂട്ടനെ ഒറിസോണ്ടലി റിസോൾവ് ചെയ്യുക. അപ്പൊ എന്താ? 9 cos 60. ആംഗിൾ ഏതാ? പ്ലസ് ആണോ മൈനസ് ആണോ? പ്ലസ് ആണോ മൈനസ് ആണോ? യെസ്, മൈനസ് ആണ്. അങ്ങനെയാണെങ്കിൽ -9 cos 60. -9 cos 60. അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 7 ന്യൂട്ടൺ ആണ്. ഈ 7 ന്യൂട്ടൺ എന്ത് ചെയ്യുക? റിസോൾവ് ചെയ്യുക. 7 ന്യൂട്ടനെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ ആംഗിൾ 60 ഡിഗ്രി അല്ലേ, 7 ന്യൂട്ടനെ ഹൊറിസോണ്ടലി റിസോൾവ് ചെയ്യുമ്പോൾ 7 cos 60 എന്ന് കിട്ടും. പ്ലസ് ആണ്, കാരണം എന്താ, പോസിറ്റീവ് ഡയറക്ഷനിലാണ് പോകുന്നത്. 7 cos 60. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നേരത്തെ പിടിച്ച് കാൽക്കുലേറ്ററിൽ ചെയ്യുക. സിഗ്മ എഫ് എച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സ് എന്ന് പറയുന്നത് എന്ത് വേണമെങ്കിലും കൊടുക്കാം. നിരത്തി പിടിച്ച് കാൽക്കുലേറ്റർ ചെയ്തോ, ഓടിപ്പോയി ചെയ്തോ, എന്താ കിട്ടിയ ഉത്തരം? പറയൂ, 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 പറയൂ. സോറിയടാ, ആദിത്യന്റെ രാജേഷിന്റെ ഉത്തരം ഞാൻ കണ്ടില്ല. 60, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ. യെസ്, ഇവിടെ ഇത് 60 അല്ല, ഇത് മെഷർ ചെയ്യൂ, സോറി, കാൽക്കുലേറ്റ് ചെയ്യൂ, കാൽക്കുലേറ്റ് ചെയ്യൂ, കാൽക്കുലേറ്റ് ചെയ്യൂ, കാൽക്കുലേറ്റ് ചെയ്യൂ. ഷാബിൻ, ഇനിയും ഉണ്ടാകും, ഇനിയും ഉണ്ടാവുമോ ഇതേപോലെ? തീർച്ചയായിട്ടും ഉണ്ടാവൂടാ, ഉറപ്പായിട്ടും. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് എൻ്റെ ലൈവിൽ ഞാനിങ്ങനെ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് തരും. ഓക്കെ, എല്ലാ ലൈവിലും ഉണ്ടാവും ഇല്ലെന്നൊന്നും അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്ത് ചെയ്യും? അസൈൻമെന്റ് ക്വസ്റ്റ്യൻ സർപ്രൈസ് ആയിട്ട് നിങ്ങൾക്ക് തരും.
ഓക്കെ, അത് ചെയ്ത് ഉത്തരം കമന്റ് ചെയ്യുന്നു. കൃത്യമായിട്ടും വൃത്തിയായിട്ടും നിങ്ങൾ ഉത്തരം കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ഉണ്ടാവും. ഇനി ഒരുപാട് പേര് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ നോട്ട് ഇടാം, ഇല്ലേ രണ്ടു പേർ കൊടുക്കാം, ഇല്ല മൂന്നു പേർ കൊടുക്കാം, അഞ്ചു പേർക്കണോ, അഞ്ചു പേർക്കും കൊടുക്കാം, ആയിരം പേർ കൊടുക്കാൻ പറ്റുമോ? ഏ ഓക്കെ, യെസ് ടെക്നീസ്, ടെക്നീസ് എക്സ് ഈക്വൽ ടു എക്സ് അല്ലടാ, സിഗ്മ എഫ് എക്സ് ആട്ടോ. ആ അതായത് സിഗ്മ എഫ് എക്സ് അല്ലെങ്കിൽ സിഗ്മ എഫ് എച്ച് ഈസ് ഈക്വൽ ടു മൈനസ് സിക്സ് ന്യൂട്ടൺ എന്ന് കമന്റ് ചെയ്തു. ശരിയല്ലേ രാജ് ഗൈറ? യെസ് രാജ് ഗൈറ, കറക്റ്റ്. ആദിത്യൻ രാജേഷ് കറക്റ്റ്. മൈനസ് സിക്സ് ന്യൂട്ടൺ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ റെഡി. അടുത്തെന്ന് പറയുന്നത് സിഗ്മ എഫ് വൈ അല്ലെങ്കിൽ സിഗ്മ എഫ് വി, എന്ത് വേണമെങ്കിലും ഡിനോട്ട് ചെയ്തോ. ദാറ്റ് ഈസ് വെർട്ടിക്കലി റിസോൾവ് ചെയ്യുന്നു അല്ലെങ്കിൽ വൈ ആക്സിസ് റിസോൾവ് ചെയ്യുന്നു. ദാറ്റ് ഈസ് എങ്ങനെയാടാ പറഞ്ഞേ, നോക്ക് നോക്ക്, ഈ ഫൈവ് ന്യൂട്ടൺ ഫോഴ്സിനെ വൈ ആക്സിസിൽ റിസോൾവ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് സീറോ, വി വിൽ ഗെറ്റ് സീറോ. ക്ലിയർ ആണോ? അടുത്തെന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ, അടുത്തെന്ന് പറയുന്നത് ത്രീ, ത്രീ കോസ് സിക്സ്റ്റി അല്ലായിരുന്നു അടാ നേരത്തെ, ഹൊറിസോണ്ടിൽ എന്തായിരുന്നു, ത്രീ കോസ് സിക്സ്റ്റി ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ വെർട്ടിക്കൽ എന്താടാ, വെർട്ടിക്കൽ എന്താ, ത്രീ സൈൻ സിക്സ്റ്റി. അങ്ങനെയല്ലേ, അപ്പോ പ്ലസ് ത്രീ സൈൻ സിക്സ്റ്റി. ഇനി അടുത്തെന്ന് പറയുന്നത് ആരെ, ഇതാ ഇവനെ റിസോൾവ് ചെയ്യും. ഇവൻ നേരത്തെ ആരായിരുന്നു, വൺ കോസ് സിക്സ്റ്റി ആയിരുന്നു, ഇപ്പോൾ അവൻ ആരാ, വൺ സൈൻ സിക്സ്റ്റി ആ. അപ്പൊ വെർട്ടിക്കൽ അല്ലേ, അപ്പൊ മുകളിലോട്ടായിരിക്കും അല്ലേ, അപ്പോ പ്ലസ് വൺ സൈൻ സിക്സ്റ്റി. സോ മക്കളെ, റിസോൾവ് ചെയ്യാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിന്റെ പാർട്ട് വൺ കണ്ടുവെക്കുക. അതിൽ ആക്ച്വലി റിസോൾവ് ചെയ്യേണ്ട രീതിയും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു സാധനങ്ങൾ കണ്ട് പഠിച്ച കുട്ടികൾക്ക് ഇത് സിമ്പിൾ ആയിരിക്കും. സോ ആദ്യമായി ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത്, ഈ ഒരു ലൈവ് കയറുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ വേറെ ഒന്നുമില്ല, പാർട്ട് വൺ കണ്ടിട്ട് പാർട്ട് ടുവിലോട്ട് വന്നാൽ മതി, അപ്പൊ പെർഫെക്റ്റാ. ദെൻ പാർട്ട് പാർട്ട് ത്രീ നമുക്ക് ഒരുമിച്ച് വിളിക്കാം. ഓക്കെ റെഡി. അപ്പോ അടുത്തെന്ന് പറയുന്നത്, യെസ് ഇവിടെ ഉത്തരങ്ങളൊക്കെ വന്നു തുടങ്ങി, ഞാനിവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓക്കെ ശരിയാടാ, നമുക്ക് നമുക്ക് അത് ശരിയാണ് നോക്കാം. അടുത്തെന്ന് പറയുന്നത് എന്താണ്, യെസ് ലെവൻ ന്യൂട്ടൺ, ലെവൻ ന്യൂട്ടൺ എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് അതും എന്താ, അതിനെ വെർട്ടിക്കലി എന്ത് ചെയ്യുന്നു, റിസോൾവ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സീറോ, സീറോ. അടുത്തെന്ന് പറയുന്നത് എന്താ, യെസ് നയൻ ന്യൂട്ടൺ, നയൻ ന്യൂട്ടൺ എന്ത് ചെയ്യുക, നമ്മൾ വെർട്ടിക്കലി റിസോൾവ് ചെയ്യുന്നു. അപ്പൊ എന്ത് വരും, നയൻ സൈൻ സിക്സ്റ്റി വരും. കാരണം ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് ഇങ്ങോട്ടാ താഴോട്ടാ പോകുന്നത്, അപ്പൊ എന്താ മൈനസ് നയൻ സൈൻ, മൈനസ് നയൻ സൈൻ സിക്സ്റ്റി. അടുത്തെന്ന് പറയുന്നത് എന്താടാ, സെവൻ, ഇവനെയും വെർട്ടിക്കലി ചെയ്തോ, ഒരു പ്രശ്നമില്ല, ഇവനെ ഹൊറിസോണ്ടലി ചെയ്തപ്പോ എന്താ സെവൻ കോസ് സിക്സ്റ്റി. അങ്ങനെയാണെങ്കിൽ ഇവനെ വെർട്ടിക്കലി ചെയ്യുമ്പോൾ സെവൻ സൈൻ സിക്സ്റ്റി, അപ്പോൾ മൈനസ് സെവൻ സൈൻ സിക്സ്റ്റി. ഈ പ്ലസും മൈനസ് ഒക്കെ എന്തിനാ കൊടുക്കുന്ന എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ കണ്ടു പഠിക്കണേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതി ശരിയാണെങ്കിൽ സിഗ്മ എഫ് നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്ററിൽ ചെയ്യൂ, കാൽക്കുലേറ്ററിൽ ചെയ്യൂ, നിങ്ങൾക്ക് ഉത്തരം കിട്ടും. കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൈനസ് ടെൻ പോയിന്റ് ത്രീ നയൻ ന്യൂട്ടൺ എന്ന് കിട്ടും, മൈനസ് ടെൻ പോയിന്റ് ത്രീ നയൻ ന്യൂട്ടൺ എന്ന് കിട്ടും. കിട്ടിയോ, കിട്ടിയോ? അങ്ങനെ സിഗ്മ എഫ് എച്ചും സിഗ്മ എഫ് ബിയും അല്ലെങ്കിൽ സിഗ്മ എഫ് എക്സും സിഗ്മ എഫ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമല്ല, യെസ് സ്ട്രെയിറ്റ് നിങ്ങൾ റിസൾട്ടന്റ് കണ്ടുപിടിക്കുക, റിസൾട്ടന്റ് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് ആർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് സിഗ്മ എഫ് എച്ച് സ്ക്വയർ പ്ലസ് സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ബി സ്ക്വയർ. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സിഗ്മ എഫ് എച്ച് എന്ന് പറയുമ്പോൾ മൈനസ് സിക്സ് സ്ക്വയർ ആണ്, പ്ലസ് സിഗ്മ എഫ് വി എന്ന് പറയുമ്പോൾ മൈനസ് ടെൻ പോയിന്റ് ത്രീ നയൻ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ആർ ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ലെവൻ പോയിന്റ് നയൻ നയൻ ന്യൂട്ടൺ, ലെവൻ പോയിന്റ് നയൻ നയൻ ന്യൂട്ടൺ. യെസ്, എടാ കൊള്ളാലോടാ, ടെക്നീസ് ക്ലിയർ ആണല്ലോ. ലെവൻ പോയിന്റ് നയൻ നയൻ അപ്രോക്സിമേറ്റ്ലി അല്ലെങ്കിൽ ട്വൽവ്. ഓക്കെ, രാജ് ഗൈറ ഉത്തരം പറഞ്ഞിട്ടുണ്ട്, ട്വൽവ് ന്യൂട്ടൺ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്, കുഴപ്പമില്ല, അടിപൊളി. നിങ്ങളിങ്ങനെ ആക്ച്വലി റെസ്പോണ്ട് ചെയ്യുമ്പോൾ ഒരു നമുക്ക് ആക്ച്വലി ഒരു എനർജി ഉണ്ട് കേട്ടോ, സീരിയസ്ലി. നിങ്ങളിങ്ങനെ റെസ്പോണ്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു എനർജി ഉണ്ടാവില്ല. ഓക്കെ, സോ യെസ്,
പിന്നെയും എനിക്ക് പറയാനുള്ളത് നന്നായിട്ട് പഠിക്കുക, ആദ്യമേ പഠിക്കുക. ഓക്കെ, വേറെ കാര്യങ്ങളൊന്നും പറയാനില്ല. അവർ ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കുക. ഓക്കെ, പ്രയോറിറ്റി എപ്പോഴും സ്റ്റഡീസിന് കൊടുക്കണം കേട്ടോ. ശരി കേട്ടോ. അപ്പോൾ റിസൾട്ടിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? യെസ്, തീറ്റ കണ്ടുപിടിക്കുക. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ എഫ് വി ഡിവൈഡ് ബൈ സിഗ്മ എഫ് എച്ച് അല്ലേ, മോഡുലസ് ആണേ. അപ്പോൾ എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് സിഗ്മ എഫ് വി എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? 10.39 മൈനസ് 10.39, അതിന്റെ മോഡുലസ് വാല്യൂ എടുക്കുമ്പോൾ 10.39, യെസ്, 10.39 ഡിവൈഡഡ് ബൈ സിഗ്മ എഫ് എച്ച്. സിഗ്മ എഫ് എച്ച് എന്ന് പറയുമ്പോൾ യെസ് മൈനസ് സിക്സ്, മൈനസ് സിക്സിന്റെ മോഡുലസ് എടുക്കുക, ദാറ്റ് ഈസ് സിക്സ്. അപ്പോൾ 10.39 ബൈ സിക്സ് എന്ന് പറയുന്നത് 1.731 ആണ് നിങ്ങൾക്ക് കിട്ടുക. 1.731 കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1.731, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി, ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? തീറ്റ ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഓക്കെ, ആംഗിൾ എങ്ങനെയാണ് നിനക്ക് 300 കിട്ടിയത്? കറക്റ്റ് ആണോ? എടാ റാസ് ഗൈറ, ആംഗിൾ 300 കറക്റ്റ് ആണോ? അല്ലല്ലോ. യെസ് ടെക്നീസ് കറക്റ്റ് ആണ് കേട്ടോ, ആംഗിൾ 59.99. സർ എഫ് വി എനിക്ക് കിട്ടിയത് 3.657 ആണ്. എടാ എവിടെയോ നിനക്ക് തെറ്റുപറ്റി പോയിട്ടുണ്ട്. ശ്രമിക്കുക. അതെന്ത്, നീ എന്താ സംഭവം അറിയോ? ഇവിടെ എന്തെങ്കിലും സൈൻ മാറിയിട്ടുണ്ടാവും, പ്ലസോ മൈനസോ മാറിയിട്ടുണ്ടാവും, അതായിരിക്കും അങ്ങനെ നിനക്ക് കിട്ടിയ കേട്ടോ. ആദിത്യൻ രാജേഷ് ഒരിക്കൂടെ ചെയ്ത് നോക്ക്, സീനില്ല, സെറ്റാവും. അടുത്തെന്ന് പറയുന്നത് തീറ്റ കിട്ടിക്കഴിഞ്ഞാൽ അടുത്തെന്ന് പറയുന്നത് നമുക്ക് തീറ്റ ആർ കണ്ടുപിടിക്കണം. തീറ്റ ആർ, തീറ്റ ആർ കണ്ടുപിടിക്കുന്നതിന് മുമ്പേ ഇത് ഏത് ക്വാഡ്രന്റ് ആണെന്ന് കണ്ടുപിടിക്കണ്ടേ. ഇവിടെ ശ്രദ്ധിച്ചേ, തീറ്റ ആർ കണ്ടുപിടിക്കുന്ന മുമ്പേ ഏത് ക്വാഡ്രന്റ് എന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നോക്കിക്കേ, സിഗ്മ എഫ് എച്ചും നെഗറ്റീവ്, സിഗ്മ എഫ് വൈയും നെഗറ്റീവ്. സിഗ്മ എഫ് എച്ചും സിഗ്മ എഫ് വൈയും നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ ഏത് ക്വാഡ്രന്റാടാ? ഏത് ക്വാഡ്രന്റാ? പറയൂ പറയൂ പറയൂ. യെസ്, തേർഡ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ആർ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ് പറയൂ? കമന്റ് 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 ഗിവ് കമന്റ്സ്. പറയൂ പറയൂ. എങ്ങനെയാണെങ്കിൽ തീറ്റ ആർ, യെസ് വെരി ഗുഡ് റാസ് കൈറ, നിങ്ങൾ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ്. തീറ്റ ആർ എന്ന് പറയുന്നത് 180 പ്ലസ് തീറ്റ. കാരണം ഇത് എന്താ, ഇവിടെ നോക്കിക്കേ, സിഗ്മ എഫ് എച്ച് അല്ലെങ്കിൽ എഫ് എക്സ് നെഗറ്റീവ് ആണ്, സിഗ്മ എഫ് വൈ നെഗറ്റീവ് ആണ് കണ്ട, അല്ലെങ്കിൽ സിഗ്മ എഫ് വി. ഇതാണ് സിഗ്മ എഫ് എച്ച്, ഇതാണ് എന്തെന്ന് പറയുന്നത് സിഗ്മ എഫ് വി. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതാ ഇങ്ങോട്ടായിരിക്കും, ഇതായിരിക്കും റിസൾട്ടന്റ് എന്ന് പറയുക, റിസൾട്ടന്റ് എന്ന് പറയുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റ് ആണ്. തേർഡ് ക്വാഡ്രന്റ് ആണെങ്കിൽ തീറ്റ ആർ ഈസ് ഈക്വൽ ടു 180 പ്ലസ് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ തീറ്റ ആർ ഈസ് ഈക്വൽ ടു 180 പ്ലസ് എന്താണ്? 60. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചല്ലോ, 60. അങ്ങനെയാണെങ്കിൽ തീറ്റ ആർ ഈസ് ഈക്വൽ ടു 180 പ്ലസ് 60, ദാറ്റ് ഇസ് 240 ഡിഗ്രി എന്ന് കിട്ടും. 240 ഡിഗ്രി. ക്ലിയർ ആണോ? സോ യെസ്, കറക്റ്റ് ഉത്തരം. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, ശരിയടാ. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയൊരു ടോപ്പിക് പഠിച്ചാലോ, ഫ്രീ ബോഡി ഡയഗ്രാം പഠിച്ചാലോ. ഫ്രീ ബോഡി ഡയഗ്രാം, ഫ്രീ ബോഡി ഡയഗ്രാം കേട്ടിട്ടുണ്ടോ? എന്താണ് ഫ്രീ ബോഡി ഡയഗ്രാം? അതായത് എൻ്റെ കയ്യിൽ ആക്ച്വലി ഒരു ചെറിയൊരു ബാസ്ക്കറ്റ് ഉണ്ട് വെച്ചോ. ഈ ചെറിയൊരു ബാസ്ക്കറ്റ്, ചെറിയൊരു ബോൾ, ചെറിയൊരു ബാസ്ക്കറ്റിനകത്ത് നിപ്പുണ്ടേ, ശ്രദ്ധിക്കണേ. ആദ്യം ബാസ്ക്കറ്റ് വരയ്ക്കാം. ഓക്കെ, ഒരു ബാസ്ക്കറ്റ് വരച്ചു, ദെൻ അതിലൊരു ബോൾ വരച്ചു. ഓക്കെ, ശരിയെടാ, കറക്റ്റ് ആയിട്ട് കിട്ടിയേ. ഓക്കെ, ഒരു ബാസ്ക്കറ്റ് വരച്ചു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു ചെറിയൊരു ഫ്രെയിം, ബാസ്ക്കറ്റ് അല്ല, ചെറിയൊരു ഫ്രെയിം എന്ന് വെച്ചോ, ചെറിയൊരു ഫ്രെയിം വരച്ചു. ഈ ഫ്രെയിമിനുള്ളിൽ ഞാൻ എൻ്റെ ബോൾ കൊണ്ടുവച്ചു. ഓക്കെ, ഈ ബോള്
ആക്ച്വലി നമുക്ക് എന്താ കണ്ടുപിടിക്കണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ടുണ്ട്. അതായത് ഇതിൽ എന്തൊക്കെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ആക്ട് ചെയ്യുന്നു, എങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഈ പറയുന്ന ഫോഴ്സസിൽ എങ്ങനെ നമുക്ക് ലോസ് ഓഫ് ഫിസിക്സ് അല്ലെങ്കിൽ ലോസ് ഓഫ് ഇക്വിലിബ്രിയം ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയൊക്കെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ഒരു ഡയഗ്രാമിനെ നമ്മൾ കുറച്ചൊന്ന് മാറ്റി വരയ്ക്കണം. ആ ഡയഗ്രാമിനെയാണ് നമ്മൾ പറയുന്നത് ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് എന്തൊക്കെ വേണ്ടത്, ഇതാ നോക്കൂ, ജസ്റ്റ് ഈ പറയുന്ന ഡയഗ്രാമിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ മാറ്റി എഴുതുക, അതിനെ ഒന്ന് ഒരു ചെറിയ ചെറിയ റെപ്രസെന്റേഷൻ കൊടുത്ത് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. സോ നമുക്ക് അത് ആദ്യം ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇതേപോലെ ഒരു ബാസ്ക്കറ്റും രണ്ട് ബോൾ ഞാൻ വരയ്ക്കുവാണേ. ഇതെന്ന് പറയുന്നത് ഒരു ബാസ്ക്കറ്റാണേ, ഇതെന്ന് പറയുന്ന ഒരു ബാസ്ക്കറ്റാണ്. ഓക്കെ, ഇതിനുള്ളിൽ ഞാൻ രണ്ട് ബോൾ വരച്ചു. ഓക്കെ ആണോ? ഓക്കെ, ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഈ പറയുന്ന ബോൾസിൽ എന്തൊക്കെ രീതിയിലുള്ള ഫോഴ്സസ് ആണ് ആക്ട് ആകുന്നത് ശ്രദ്ധിക്കാം. ഒരു ബാസ്ക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിമിൽ രണ്ട് ബോൾ ഉണ്ട്. ഈ ബോൾസിൽ എന്തൊക്കെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നു? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ഓൺ ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലെ, ഓൺ വെയിറ്റ്. ഇതിൻ്റെ തന്നെ ഓൺ വെയിറ്റ് ആക്ട് ചെയ്യും, ദാറ്റ് ഈസ് ഇങ്ങോട്ടും അതേപോലെ ഇങ്ങോട്ടും. ഓക്കെ, ഇതെന്ന് പറയുന്നതിൻ്റെ വെയിറ്റ് W1 കൊടുത്തു, ഇവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ W2 കൊടുത്തു. ഓക്കെ അല്ലേടാ? അപ്പോ ആക്ച്വലി ഈ രണ്ട് ബോൾസിന്റെയും ഫോഴ്സസ് എന്ത് ചെയ്യുന്നു, താഴോട്ട് ആക്ട് ചെയ്യുന്നു. റെഡി അല്ലേ? ഇനി ഈ പറയുന്ന ബോളിന്റെ മുകളിലല്ലേ ഇവൻ എന്ന് പറയുന്നത്? അപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ടാവും, ഇവിടെ നിന്നൊരു ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവൂലേ, ആണോ അല്ലയോ? അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിനെ ഞാൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, വരച്ചൂടെ, വരച്ചൂടെ. ഇതെന്ന് പറയുന്നത് R2 കൊടുക്കുന്ന ഫോഴ്സ് ആണ്. അതായത് ഫസ്റ്റ് ബോൾ മറ്റ് ബോളിന്റെ മുകളിൽ, ഈ ബോൾ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ കൊടുക്കുന്ന, ഈ ബോളിന്റെ സർഫസിൽ കൊടുക്കുന്ന ഫോഴ്സ് ആണ്. ദാറ്റ് ഈസ് റിയാക്ഷൻ ഫോഴ്സ് R2. അപ്പോ ഈ പറയുന്ന ബോളും ആക്ച്വലി എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ശരിയല്ലേടാ? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ്, ദാറ്റ് ഈസ് ഓൾസോ R2. ദാറ്റ് ഈസ് R2. ക്ലിയർ ആണോ? കഴിഞ്ഞോ? ഇല്ല. ഓക്കെ, ഞാൻ ഇതിനെ ജസ്റ്റ് ആദ്യമേ വരച്ചത് വേറൊന്നും ഉണ്ടല്ല. നോക്ക്, ആദ്യമേ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുന്ന നല്ലതാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളതിലോട്ട് പോകാം. ഓക്കെ, ഇനി ഓരോ എഡ്ജുമായിട്ടുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ എന്ന് പറയുന്നത് ഈ ബോൾ എന്ന് പറയുന്നത് ഈ ഫോഴ്സ് ഇങ്ങോട്ട് ഒരു ആക്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോർഡറിൽ ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഈ പറയുന്ന ഫ്രെയിം ഇങ്ങോട്ടും ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ? ആ രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ അതിനെ ഞാൻ R1 എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ ഡാ, ഇങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുന്ന റിയാക്ഷൻ ഫോഴ്സ് R1, ഇങ്ങോട്ട് കൊടുക്കുന്ന റിയാക്ഷൻ ഫോഴ്സും R1, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. അങ്ങനെ R1 ആയി, R2 ആയി. അടുത്തെന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഇവിടെ നോക്കൂ, ഈ ബോളിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഇവിടെ നോക്ക്, ദാ ഇവിടെയും ഒരു പോയിന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്, ഇവിടെയും ഒരു പോയിന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട് അല്ലെ? അപ്പോൾ നമുക്ക് അത് എങ്ങനെ വരയ്ക്കാം? ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ടും ഒരു ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് R3 എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ദാ ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്, ദാറ്റ് ഈസ് R4 എന്ന് മാർക്ക് ചെയ്തു. ദാറ്റ് ഈസ് R4. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു, ആക്ച്വലി ഇങ്ങനെയുള്ള ഒരു ഫ്രെയിമിലുള്ള രണ്ട് ബോൾ ഉണ്ട്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കാൽക്കുലേഷന് വേണ്ടിയിട്ടും നമ്മുടെ സയൻസിലെ പ്രിൻസിപ്പിൾസ്, ഇക്വിലിബ്രിയം ലോസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ജസ്റ്റ് നമുക്ക് ഒരു എന്താ പറയാ, കുറച്ച് ടെക്നിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, മാറ്റി വരയ്ക്കുന്നു. ദാറ്റ് ഡയഗ്രാം ഈസ് കോൾഡ് ഫ്രീ ബോഡി ഡയഗ്രാം. അതായത് ഫ്രീ ആയിട്ട് ഒരു തടസ്സമൊന്നും ഇല്ലാണ്ട് അതിനെ നമ്മൾ മാറ്റി വരയ്ക്കുന്നതാണ് ദാറ്റ് ഈസ് ഫ്രീ ബോഡി ഡയഗ്രാം. അങ്ങനെയാണെങ്കിൽ ഞാൻ രണ്ട് ഫ്രീ ബോഡി ഡയഗ്രാംസ് വരയ്ക്കട്ടെ. ആ രണ്ട് ബോളിനെ സെപ്പറേറ്റ് വരയ്ക്കട്ടെ. യെസ്, സെപ്പറേറ്റ് വരച്ചു. ഇനി നോക്കിക്കേ, ഈ ഫോഴ്സിൽ ആക്ട്, ഇതാ ഇതിൻ്റെ ആക്ട്, ഇത് സോറി ഇതിൻ്റെ വെയിറ്റ് സെൻഡ് ടുവേർഡ്സ് ദ സെൻറ്റർ ആക്ട് ചെയ്യും. ഓക്കെ, ദിസ് ഇസ് W1, ദിസ് ഇസ് W2. ക്ലിയർ ആണോ? ഇനി ഇവിടെ എന്താ സംഭവിക്കുക?
ഇവിടെ എന്ന് പറയുന്നത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ടാവില്ലേ, ദാറ്റ് ഈസ് അതിനെ ഞാൻ ആർ ടു എന്ന് എഴുതാം. ഓക്കെ, ഓൾറെഡി ഉള്ളതാ. ഓക്കെ, ആർ ടു. ക്ലിയർ ആണോടാ? ഓക്കെ, അങ്ങോട്ടും ഫോഴ്സ് കൊടുക്കുന്നു, ഇങ്ങോട്ടും ഫോഴ്സ് കൊടുക്കുന്നു. ക്ലിയർ ആണോ? സോ നന്നായിട്ട് ശ്രദ്ധിച്ചോ, ഫ്രീ ബോഡി ഡയഗ്രാം നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഓക്കെ, ശരി. ഇനി അടുത്തെന്ന് പറയുന്നത് എന്താണ്? യെസ്, ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. സോ അതിനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തു. ദിസ് ഈസ് ആർ വൺ അല്ലേടാ. ഇതെന്ന് പറയുന്നത് ആർ ടു. അടുത്തെന്ന് പറയുന്നത് ഇങ്ങോട്ടുള്ള ആർ ത്രീയും ഇങ്ങോട്ടുള്ള എന്താണ് ആർ ഫോറും. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്താണ്? ആർ ത്രീ ഇങ്ങോട്ടുള്ളത് എന്താടാ? ആർ ഫോർ. ആർ ത്രീ ആർ ഫോർ. മക്കളെ മനസ്സിലായോ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാ വരയ്ക്കേണ്ടതെന്ന്? ഇതാണ് എന്തെന്ന് പറയുന്നത്, ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ആക്ച്വലി ഇതാ, ഇത് ആക്ച്വലി ഇതിന്റെ സെന്ററിൽ ഇങ്ങനെ ജോയിൻ ചെയ്തിരിക്കണേ. ഓക്കെ, റെഡി അല്ലേ? ഫ്രീ ബോഡി ഡയഗ്രാം സെറ്റ് അല്ലേ. ഓക്കെ, അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറയാൻ ഇത്രേ ഉള്ളൂ പരിപാടി. ഓക്കെ, സോ ഇനി ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ബോഡി ഡയഗ്രാം ഒറ്റയ്ക്ക് വരയ്ക്കുമെങ്കിൽ നിങ്ങൾ എസ് വരയ്ക. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ബോഡി ഡയഗ്രാം ഒറ്റയ്ക്ക് വരയ്ക്കുമോ, ഇതേപോലെ ഒരു ഡയഗ്രാം തന്നാൽ ഫ്രീ ബോഡി ഡയഗ്രാം ഒറ്റയ്ക്ക് വരയ്ക്കുമോ എന്ന് നോക്കുക, നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ, ദ ത്രീ സ്മൂത്ത് ഐഡന്റിക്കൽ സ്പിയേഴ്സ് എ ബി ആൻഡ് സി ആർ പ്ലേസ്ഡ് ഇൻ എ റെക്ടാംഗുലർ ചാനൽ. ഒരു റെക്ടാംഗുലർ ചാനലിൽ അല്ലെങ്കിൽ റെക്ടാംഗുലർ ഫ്രെയിമിൽ എന്ത് ചെയ്തിട്ടുണ്ട്? മൂന്ന് ബോൾസിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം ഓഫ് ഈച്ച് സ്പിയേഴ്സ്. ഓരോ സ്പിയറിന്റെയും ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. ഇത് നിങ്ങൾ വരയ്ക്കുമോ? വരയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? വരയ്ക്കാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണോ പറയുക. വരയ്ക്കാൻ നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്താലോ. യെസ്, സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യുക, ആദ്യം ഈ ഫ്രെയിം ഒന്ന് എടുത്ത് മാറ്റുക, എന്നിട്ട് ഈ ഒന്നിച്ചിരിക്കുന്ന ബോൾസിനെ സെപ്പറേറ്റ് ആക്കി കൊണ്ടുവരിക. ഓക്കെ, ഫ്രെയിം മാറ്റി കഴിഞ്ഞാൽ കൊണ്ടുവരാം. ഓക്കെ, നോക്ക്, ഇനി എന്ത് ചെയ്യുക, മൂന്ന് ബോൾസ്. ഓക്കെ, ഓക്കെ അല്ലടാ, ശരി, റെഡി. ഓക്കെ, അടുത്തെന്താ ചെയ്യുക, ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം നോക്കൂ. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഡബ്ല്യു എ, ഡബ്ല്യു ബി ആൻഡ് ഡബ്ല്യു സി. അപ്പം എന്ത് ചെയ്യുക, അല്ലേ, ഡബ്ല്യു എ, യെസ്, ഡബ്ല്യു എ, ഡബ്ല്യു ബി ആൻഡ് ഡബ്ല്യു സി. വരച്ചല്ലോ, ക്ലിയർ അല്ലേ, റെഡി അല്ലേ. ഓക്കെ, നമി നോർമൽ എപ്പോഴും ആക്ട് ചെയ്യണേ, അതായത് എന്താ പറഞ്ഞത്, നോർമൽ വെയിറ്റ് ആണോ, മീൻസ് ഇറ്റ്സ് ഓൺ വെയിറ്റ് ആണോ? എനിക്കത് മനസ്സിലായല്ലോ ക്വസ്റ്റ്യൻ, ഒരിക്കലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ. ഓക്കെ, ഇതെന്ന് പറയുന്നത് നോർമൽ വെയിറ്റ് ആണ്, അതാണോ എന്നറിയില്ല, അത് എപ്പോഴും ഉണ്ടാവില്ല. എല്ലാ ബോഡിക്കും ഒരു നോർമൽ വെയിറ്റ് ഉണ്ടാവുമല്ലോ, അത് എപ്പോഴും ടുവേർഡ്സ് ദ ഡൗൺവേർഡ്സിൽ ആക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ ഫോഴ്സ് ആക്ച്വലി ഞാൻ ഭൂമിക്കായി കൊടുക്കുന്നത് അല്ലേ, അപ്പോ താഴോട്ട് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി അടുത്ത് എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്, ആർ വൺ ആർ ടു ആർ ത്രീ ആർ ഫോർ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ആദ്യം ഈ ഒരു സൈഡിൽ നിന്നോ ഈ ഒരു സൈഡിൽ നിന്നോ എവിടെ നിന്ന് വെച്ചാൽ തുടങ്ങിക്കോ, നമുക്കൊരു സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നോക്കിക്കേ, ഇവിടെ നിന്ന് ഈ ഒരു ബോൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ഉണ്ട്, ശരിയല്ലേ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഞാൻ അതിനെ ആർ വൺ എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആർ വൺ ആണ്, ഇതെന്ന് പറയുന്നത് ആർ ടു ആണ്, ഇതെന്ന് പറയുന്നത് ആർ ടു ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ അടുത്തതാ ഈ ബോൾ നോക്ക്, ഇതെന്ന് പറയുന്നത് ദാ ഈ തേർഡ് പോയിന്റ് ആണ്. ഇപ്പൊ പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് വൺ, ഇത് ടു, ഇത് ത്രീ, ഇത് ഫോർ, ഇത് ഫൈവ്, ഇത് സിക്സ്, പോയിന്റ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ത്രീയിൽ നിന്ന് അങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ത്രീയിൽ നിന്ന് അങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ട്, ഫോറിൽ അതേപോലെ,
അങ്ങനെയാണെങ്കിൽ ട്രീയിൽ നിന്ന് കൊടുത്തുവിടേടാ. കൊടുക്കാം കൊടുക്കാം. എന്താണ്? ആർ ത്രീ ആണ്. എന്താടാ? ആർ ഫോർ ആണ്. ആർ ഫോർ ആണ്. ഓക്കെ അല്ലെ? ഇനി എന്താ? ദാ ഫൈവും സിക്സും ദീസ് ടു പോയിന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ആക്ച്വലി എന്താ ഉള്ളത്? ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോഴ്സ് ഉണ്ട്. സോ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതെന്ന് പറയുന്നത് അങ്ങോട്ടും അങ്ങോട്ടും ആർ സിക്സും. യെസ്, ഇത് സിക്സ് അല്ലേ? അപ്പൊ ഇതെന്ന് പറയുന്നത് ഫൈവ്. ഓക്കെ, ഇതെന്ന് പറയുന്നത് ആർ ഫൈവ്. യെസ്, ശരിയായോടാ? അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്, ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയി. ദിസ് ഈസ് ദ ഫ്രീ ബോഡി ഡയഗ്രം ഓഫ് ദിസ്. ഓക്കെ, സോ ഫ്രീ ബോഡി ഡയഗ്രം നിങ്ങൾക്ക് പഠിച്ചല്ലോ അല്ലെ? അങ്ങനെയാണെങ്കിൽ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. യെസ്, ഈ ടൈപ്പ് പ്രോബ്ലം ഉണ്ടല്ലോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒരുപാട് സ്റ്റുഡൻസ് ആക്ച്വലി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, റോളറിന്റെ ക്വസ്റ്റ്യൻ, അത് ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു, സാർ ചെയ്യുമോ 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 എന്ന്. ചെയ്യും. ഓക്കെ, അതിന്റെ മാത്രമായിട്ട് ഡീറ്റെയിൽ സെഷൻ ആണ് അടുത്ത് വരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് വരച്ചു നോക്കാം കേട്ടോ. റോളറിന്റെ അടിപൊളി സാധനങ്ങളാണ്, നമുക്ക് പഠിക്കാം. A solid cylinder 30 millimeter diameter and weighing 30 newton is placed in a triangular channel. ഒരു ട്രയാംഗുലർ ചാനൽ ഉണ്ട്, അതിനകത്ത് ആരുണ്ട്? ഒരു ചെറിയ സിലിണ്ടർ ഉണ്ട്, സോളിഡ് സിലിണ്ടർ ആണേ. അതിന്റെ ഡയമീറ്റർ എത്രയാണ് മക്കളെ? 30 മില്ലിമീറ്റർ ഡയമീറ്റർ വരുന്നത്. അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 30 ന്യൂട്ടൺ ആണ്. അപ്പൊ ഇതിന്റെ വെയിറ്റ് ഉണ്ടാവുമല്ലോ, ടുവേർഡ്സ് ഡൗൺ, ടുവേർഡ്സ് ഡൗൺവേർഡ്സ് ആണല്ലോ അതിന്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്ന. ശരി, ഓക്കെ. നെഗ്ലക്ടിങ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ കോൺടാക്ട് സർഫസ്, വിട്ടുകളാ. കാൽക്കുലേറ്റ് ദ നോർമൽ റിയാക്ഷൻ ഓൺ ദ സൈഡ്സ് ഓഫ് ദ ചാനൽ. അതായത് എയിലും ബിയിലും ഉള്ള നോർമൽ റിയാക്ഷൻ കണ്ടുപിടിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. സോ യെസ്, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഇവിടെ ആർ എ, ആർ എ ഇവിടെ എന്ന് പറയുന്നത് ആർ എ ആൻഡ് ആർ ബി എന്ന് പറയുന്നത് എങ്ങനെ ആക്ട് ചെയ്യുക? പെർപെൻഡിക്കുലർ ടു ദ കോൺടാക്ട് സർഫസ് ആണ് ആക്ട് ചെയ്യുക. ശരിയല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ? അതായത് ലൈൻ എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കില്ലടാ, ഇതാ ഇങ്ങോട്ടായിരിക്കൂലേ. യെസ്, ഇങ്ങനെ ആയിരിക്കൂലേ, കണ്ടോ? ശരിയല്ലേ? അപ്പൊ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് വേണമെങ്കിലും ഇത് വരയ്ക്കാം. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാണ്ട് വേണമെങ്കിലും വരയ്ക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഞാൻ ആർ എന്ന് മാർക്ക് ചെയ്തു, ഇവിടുത്തെ റിയാക്ഷൻ ആർ ബി എന്ന് മാർക്ക് ചെയ്തു. ഈ ആർ എയും ആർ ബിയും എന്ത് തന്നെയാണ് മക്കളെ? അതായത് പെർപെൻഡിക്കുലർ ടു ദ കോൺടാക്ട് സർഫസ് ആണ്. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് അറിയാവോ? ഇതിൽ ഒരുപാട് ആംഗിൾസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ആംഗിൾസ് കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിച്ചാലോ? സോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ഫ്രീ ബോഡി ഡയഗ്രം വരച്ചാലോ? യെസ്, നോക്ക്. ആദ്യം ആ ഒരു ട്രയാംഗുലർ ചാനൽ വരയ്ക്കുക. ട്രയാംഗുലർ ചാനൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് അതിനുള്ളിൽ ആ ഒരു ബോൾ വരയ്ക്കുക. വരച്ചല്ലോ. ഈ ട്രയാംഗുലർ ചാനൽ ബേസിൽ നിന്നും ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് അതിനൊരു ആംഗിളും കൊടുത്തിട്ടുണ്ട്. ഇത്രയാ. ഇതെന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. ഇതെന്ന് പറയുന്നത് 60 ഡിഗ്രി ആണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? യെസ്, 45 ഡിഗ്രി, 60 ഡിഗ്രി. ഓക്കെ ആണോ? ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള റിയാക്ഷൻസ് കണ്ടുപിടിക്കുക. ആർ എ ആർ ബി കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പരിപാടി. അത് മാത്രമാണ് നമ്മുടെ ധർമ്മം. എളുപ്പമാണ്. ആക്ച്വലി ഇതിൽ വേറൊരു കോൺസെപ്റ്റും കൂടെ നിങ്ങൾ അപ്ലൈ ചെയ്യും, ശ്രദ്ധിച്ചു കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കാം? നമ്മൾ സാധാരണ ഇതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ടുവേർഡ്സ് സെന്ററിൽ ആക്ട് ചെയ്യുന്ന
towards the central act cheya alle etra newton ada idennu parayunnathu yes 30 newton aanu etra ada 30 newton aanu clear aanu clear aanu appo reaction engotta act cheyunu makkale ivadu nokkike reaction ennu parayunnathu da ingotta alle ശരിയല്ലേ ഞാൻ പറഞ്ഞത് അതിനുശേഷം ദാ ഇങ്ങോട്ടാ കാരണം പെർപെൻഡിക്കുലർ അല്ലേ അപ്പോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ദാ ഇങ്ങോട്ട് ഇങ്ങോട്ടാ ശരിയല്ലേ അപ്പോ ഇനി ഇവിടെ നോക്കിക്കോ എനിക്ക് ഇവിടുത്തെ ആംഗിൾസ് കണ്ടുപിടിക്കണം ഓക്കെ ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും അതായത് ആംഗിൾസ് അറൌണ്ട് എ പോയിന്റ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും എന്ന് എനിക്കറിയാം ഓക്കെ ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ എങ്ങനെ ആംഗിൾ കണ്ടുപിടിക്കൂടേ ഇതെന്ന് പറയുന്നത് ആർ എ ഇതെന്ന് പറയുന്നത് ആർ ബി ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ ഞാൻ നൈസായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ഡോട്ടർ ലൈൻ വരയ്ക്കും അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 45 ഡിഗ്രി ആണെങ്കിൽ അതേ ആംഗിൾ ആയിരിക്കും ഇതാ ഇവിടെയും ദാറ്റ് ഈസ് 45 ഡിഗ്രി ആണ് ഇവിടെയും വരുന്നത് അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ ഇതേ ആംഗിൾ ആണ് ഇവിടെയും ദാറ്റ് ഈസ് 60 ഡിഗ്രി 60 ഡിഗ്രി ക്ലിയർ ആണോടാ അപ്പോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എളുപ്പമാ കാരണം ഇതെത്ര മൊത്തം 180 അല്ലേ ഇത് 45 ആണെങ്കിൽ ഇത് എത്ര ആയിരിക്കും 180 - 45 അല്ലേ 180 - 45 എന്ന് പറയുന്നത് എത്രയാ 135 ആ നിങ്ങൾക്ക് വേണമെങ്കിൽ നമി കറക്റ്റ് കേട്ടോ യെസ് വെരി ഗുഡ് നമി നമിക്ക് ഇപ്പൊ എന്താ ഗിഫ്റ്റാ തരേണ്ടത് ഓക്കെ ലാമിസ് തിയറമാണോ യൂസ് ചെയ്യേണ്ടത് വളരെ ശരിയാണ് ഇവിടെ നമ്മൾ ലാമിസ് തിയറമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ അതിലോട്ട് വരാം എനിക്ക് മനസ്സിലായി ഈ മൂന്ന് ലൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയല്ലേ ലാമിസ് തിയർ ആണെന്ന് അല്ലേ നമി യെസ് എനിവേ ഗുഡ് അപ്പോൾ ഇത് 180 ആണെങ്കിൽ ഇത്രയും 45 ഡിഗ്രി അല്ലേ ഈ 45 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എന്ന് പറയാൻ എത്രയാടാ 180 - 45 ആണ് 180 - 45 ആണ് 180 - 45 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാടാ 135 ഡിഗ്രി ആണ് 135 ഡിഗ്രി ക്ലിയർ ആണോ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയാടാ ഇതെന്ന് പറയാൻ മൊത്തം 180 അല്ലേ അപ്പോൾ ഇത് 60 അല്ലേ അങ്ങനെയാണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് 120 ഡിഗ്രി അതായത് 180 - 60 ഡിഗ്രി 60 ഡിഗ്രി ദാറ്റ് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി ഓക്കെ ആണോ ഇനി ഒരു ആംഗിൾ കണ്ടുപിടിക്കാനില്ല എല്ലാ ആംഗിളും നമ്മൾ കണ്ടുപിടിച്ചു ക്ലിയർ അല്ലേ അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കുന്നൊക്കെ നിങ്ങൾ ക്ലിയർ അല്ലേ അപ്പൊ ആംഗിൾ നിങ്ങൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയാവോ ആക്ച്വലി ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താ കാൽക്കുലേറ്റ് ദ നോർമൽ റിയാക്ഷൻ അതായത് ഈ റിയാക്ഷൻസാണ് കണ്ടുപിടിക്കാനുള്ളത് ദാറ്റ് മീൻസ് ഈ ഫോഴ്സസ് അല്ലേ ഈ ഫോഴ്സസ് അല്ലേ ഇങ്ങോട്ടുള്ള ഫോഴ്സസ് അല്ലേ കണ്ടുപിടിക്കാനുള്ള റിയാക്ഷൻ വെച്ച് എന്താണ് മക്കളെ ഇത് ഈ പറയുന്ന ബോൾ ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഫോഴ്സ് ദാറ്റ് ഈസ് റിയാക്ഷൻ ഈ ബോളിന്റെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന പോയിന്റിലൂടെ ഇങ്ങോട്ട് കൊടുക്കുന്ന ഫോഴ്സ് ആണ് എന്താ ആ ബോൾ കൊടുക്കുന്ന ഫോഴ്സ് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് ദാറ്റ് ഈസ് റിയാക്ഷൻ സോ ഈ പോയിന്റിലെ ഫോഴ്സ് എന്ന് പറയുന്നത് സാധാ ഫോഴ്സ് ആണ് ദിസ് ഇസ് റിയാക്ഷൻ ഫോഴ്സ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിരിക്കും ഇപ്പോൾ ഇങ്ങോട്ട് എത്ര ഫോഴ്സ് ആണോ ഇങ്ങോട്ട് വന്നത് അതേ ഫോഴ്സ് ആയിട്ട് തന്നെയായിരിക്കും ഇങ്ങോട്ടും കൊടുക്കുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ ഈ ആർ എ ആർ ബി കണ്ടുപിടിക്കുക രണ്ട് ഫോഴ്സ് കണ്ടുപിടിക്കുക എത്ര ഉള്ളൂ പരിപാടി അപ്പോ അത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും എന്നറിയാവോ കുറച്ച് പാർട്ട് വണ്ണിൽ അല്ലെ പാർട്ട് വണ്ണിൽ നമ്മൾ പഠിച്ച സോറി ആ പാർട്ട് വണ്ണോ പാർട്ട് ടു ആ ഏതോ ഒരു പാർട്ട് നമ്മൾ പഠിച്ചത് ലാമിസ് തിയറം അതിന് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യും ദാറ്റ് ഈസ് വി ആർ അപ്ലൈയിങ് ലാമിസ് തിയറം അപ്ലൈയിങ് ലാമിസ് തിയറം ഓക്കെ നമ്മൾ ലാമിസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാ ലാമിസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവാ അപ്പോ ലാമിസ് തിയറം അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ സിമ്പിൾ അല്ലേ സിമ്പിൾ ആയിട്ട് എന്താ ദാറ്റ് ഈസ് എന്താ ഇവിടുത്തെ ഫോഴ്സ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദിസ് ആംഗിൾ ഇവിടുത്തെ ഫോഴ്സ് ഡിവൈഡ് ബൈ സൈൻ ഓഫ് ദിസ് ആംഗിൾ ഇവിടുത്തെ ഫോഴ്സ് ഡിവൈഡ് ബൈ ഇവിടുത്തെ സൈൻ ഓഫ് ആംഗിൾ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കൂ ദാറ്റ് ഈസ് ഇവിടുത്തെ ഫോഴ്സ് എന്താടാ 30 ന്യൂട്ടൺ അല്ലേ
അങ്ങനെയാണെങ്കിൽ 30 ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ദിസ് ആംഗിൾ ദാറ്റ് ഈസ് 45 പ്ലസ് 60 ദാറ്റ് ഈസ് 105 സൈൻ 105 ക്ലിയർ അല്ലേടാ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ഏത് ഫോഴ്സ് എടുക്കാം റിയാക്ഷൻ ആറേ എടുക്കാം അല്ലേ അപ്പൊ ആറേ എടുക്കുന്ന സമയത്ത് ഈ ഫോഴ്സ് ആണെങ്കിൽ ഈ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ദിസ് ആംഗിൾ അപ്പോൾ ആറ് ഡിവൈഡഡ് ബൈ ഞാൻ 120 പകരം 180 മൈനസ് 60 എടുക്കുന്നു കാൽക്കുലേഷൻ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ദാറ്റ് ഈസ് ആർ എ ഡിവൈഡഡ് ബൈ സൈൻ 180 മൈനസ് 60 എന്ന് എടുത്തു ക്ലിയർ ആണോ മക്കളെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ബി ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക ആർ ബി ഈ പറയുന്ന ഫോഴ്സിന്റെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ദിസ് ആംഗിൾ അതായത് ആർ ബി ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് 180 മൈനസ് 45 ഡിഗ്രി ശരിയല്ലേടാ ജീവൻ സാർ അകത്ത് എഴുതിയ 45 ആൻഡ് 60 ഒന്നും കൂടെ പറയാമോ എടാ വേറെ ഒന്നുമില്ല ദാ ഈ ആംഗിളിനും ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും ഈ ആംഗിൾ 45 അല്ലേ അതുകൊണ്ട് ദിസ് ആംഗിൾ ഈസ് 45 ഈ ആംഗിൾ 60 ഈ ആംഗിൾ 60 അല്ലേ സോ ദിസ് ആംഗിൾ ഈസ് 60 ക്ലിയർ ആണോ ക്ലിയർ ഓക്കെ ദെൻ ഇവിടെ നോക്കിക്കേ അടുത്തെന്ന് പറയുന്നത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ആർ എ ആർ ബി കണ്ടുപിടിക്കാം എങ്ങനെ കണ്ടുപിടിക്കും ആർ എ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി ആർ എ കണ്ടുപിടിക്കാനായിട്ട് ദാ ഈ ഒരു സാധനം വരച്ചാൽ മതി കണ്ടാ അപ്പോൾ ഇത് വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം ആർ എ കണ്ടുപിടിക്കാം അല്ലേ അപ്പോ സെയിം ദാ ഇതും ദാ ഇവനെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ഇവനെ ഇവനെയും ദാ ഇവനെയും ഇവനെ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം ആർ ബിയും കണ്ടുപിടിക്കാം സോ സിമ്പിൾ അല്ലേടാ സിമ്പിൾ അല്ലേ അങ്ങനെ നമുക്ക് ആറേയും കിട്ടും ആർ ബിയും കിട്ടും സോ ഞാൻ ചെയ്തുതരാം ഇപ്പൊ തന്നെ ചെയ്തുതരാം നോ പ്രോബ്ലം ആദ്യം എന്ത് കണ്ടുപിടിക്കണം ആറ് കണ്ടുപിടിക്കണം ആറ് കണ്ടുപിടിക്കണം എന്ത് ചെയ്താൽ മതി മക്കളെ ഇതിനെ ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ മതി അപ്പം ആറ് ഈസ് ഈക്വൽ ടു എന്താ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് പരിപാടികളൊക്കെ സെറ്റാക്കാൻ ഉള്ളതൊക്കെ സെറ്റാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ പറഞ്ഞുതരണോ ഓക്കെ എഞ്ചിനീയറിംഗ് കുട്ടികൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞുതരുന്ന നാണ കേടാ എന്നാലും വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ദാറ്റ് ഈസ് ആർ എ ഇൻറ്റു സൈൻ 105 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു സൈൻ 180 മൈനസ് 60 ഓക്കെ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ആറ് ആണ് സോ ആർ എ ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു സൈൻ 180 ആണേ 180 ഓക്കെ 180 മൈനസ് 60 ഓക്കെ അല്ലേടാ അങ്ങനെയാണെങ്കിൽ ആ ഡിവൈഡഡ് ബൈ വൺ നോട്ട് ഫൈവ് ഓക്കെ അപ്പൊ എനിക്കിത് എങ്ങനെ എഴുതാം ദാറ്റ് ഈസ് ആർ എ ഈസ് ഈക്വൽ ടു 30 ഡിവൈഡ് ബൈ 105 ഇൻറ്റു എന്തെന്ന് എഴുതാം സൈൻ സൈൻ 180 മൈനസ് 60 എന്ന് എഴുതാം ക്ലിയർ അല്ലേടാ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആർ എ ഈസ് ഈക്വൽ ടു നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജസ്റ്റ് കാൽക്കുലേറ്റർ ചെയ്യുക കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ദാറ്റ് ഈസ് 26.89 ന്യൂട്ടൺ എന്ന് കിട്ടും ശരിയല്ലേ ഞാൻ പറഞ്ഞത് ആ ടെക്നിക്സ് കറക്റ്റാണ് ടെക്നിക്സ് ഉത്തരം ശരിയാണ് ആർ എ ഈസ് ഈക്വൽ 26.89 കിട്ടും ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക അതേപോലെ ആർ ബി കണ്ടുപിടിക്കുക അങ്ങനെയാണെങ്കിൽ ആർ ബി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക ഈ ഒരു ടേമും ഈ ഒരു ടേം എടുക്കുക അങ്ങനെയാണെങ്കിൽ 30 ഡിവൈഡ് ബൈ സൈൻ 105 30 ഡിവൈഡ് ബൈ സൈൻ 105 ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ് ആർ ബി ഡിവൈഡ് ബൈ എന്താണ് സൈൻ 180 മൈനസ് 45 ഇനി എന്ത് ചെയ്താൽ മതി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എനിക്കറിയാം പല എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും ബേസിക് മാത്തമാറ്റിക്സ് വളരെ വീക്കായിരിക്കും നോ പ്രോബ്ലം ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ എന്താ കിട്ടുക ജസ്റ്റ് ആർ ബി ഇൻറ്റു സൈൻ 105 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു സൈൻ 180 മൈനസ് 45 എന്ന് കിട്ടും അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആർ ബി ആണ്
RB is equal to the 30 into sine 180 minus 45 divided by sine 105 അങ്ങനെയാണെങ്കിൽ ആർ ബി ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ ഈസി ആയിട്ട് ഇങ്ങനെ എഴുതിയാൽ മതി ആർ ബി ഈസ് ഈക്വൽ ടു 30 divided by 105 into sine 180 minus 45. ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ 180 minus 45. ഓക്കെ ഇവിടെ അതേപോലെ ജസ്റ്റ് ഓക്കെ ഡൺ. ശരിയടാ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ കാൽക്കുലേറ്ററിൽ ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ സോറിയടാ, സോറിയടാ സൈൻ ഇട്ടില്ല, സോറി 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 സോറി. ഓക്കെ ഇതാ അതിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷനിൽ സൈൻ ഇട്ടില്ല, അതാ. ഓക്കെ ഇവിടെ നോക്കൂ, ആർ എ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, 30 ഇൻറ്റു സൈൻ 180 മൈനസ് 60 ഡിവൈഡഡ് ബൈ എന്താണ്, സൈൻ 105. ഞാൻ ഈ സൈൻ എടുത്തില്ല, ഒന്നേരം 105 എടുത്ത. ഓക്കെ സൈൻ 105. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ കിട്ടുന്നത്, കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കിട്ടുന്നത് ദാറ്റ് ഈസ് 26.89 എന്ന് കിട്ടും. ആർ ഐസ് ഈക്വൽ ടു 26.89 എന്ന് കിട്ടും. അതേപോലെ തന്നെയാണ് ഇവിടെയും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് കിട്ടും, ആർ ബി ഇൻറ്റു സൈൻ 105 ദാറ്റ് ഈസ് ഈക്വൽ ടു 30 ഇൻറ്റു സൈൻ 180 മൈനസ് 45. അപ്പോൾ എന്താ കിട്ടുകടാ, അപ്പോൾ ആർ ബി ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക, 30 ഇൻറ്റു സൈൻ 180 മൈനസ് 45 ഡിവൈഡഡ് ബൈ സൈൻ 105 എന്ന് കിട്ടും. അപ്പോൾ ആർ ബി എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. യു വിൽ ഗെറ്റ് 21.96 ന്യൂട്ടൺ എന്നായിരിക്കും നിങ്ങൾക്ക് ഉത്തരം കിട്ടുക. ക്ലിയർ, ആർ ബി കിട്ടിയാ? യെസ് ടെക്നീസ് ഇട്ടു ഇട്ടു, സൈൻ ഇട്ടു സൈൻ ഇട്ടു. യെസ് ഇട്ടു കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ലടാ, ഞാൻ നേരെ 105 എടുത്തു പോയി. ഓക്കെ അപ്പൊ സൈൻ 105 ഇട്ടിട്ടുണ്ടേ. ഓക്കെ റെഡിയാണോ? ക്ലിയർ ഓക്കെ അല്ലേ? ഓക്കെ ഡൺ. ഓക്കെ സോ മനസ്സിലായോ, മനസ്സിലായോ നിങ്ങൾക്ക്? സോ യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുക. സോ യെസ്, നമ്മൾ ഇന്ന് പഠിച്ചു, നമ്മുടെ അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എഴുതി, അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. അപ്പോൾ ഹോംവർക്ക് ചെയ്തിട്ടുള്ള കുട്ടികൾക്കൊക്കെ അത് കറക്റ്റായിട്ട് കിട്ടി, വെരി ഗുഡ്. ഓ ആദിത്യൻ രാജേഷ്, റേഡിയനിലാണെങ്കിൽ വേറെ ഒന്നുമില്ലടാ, അതിനെ ഡിഗ്രിയിലോട്ട് മാറ്റിക്കോ. ഏത് റേഡിയനാ? ഓ ആംഗിളാണോ? ഓക്കെ ആദിത്യൻ, അത് ശ്രദ്ധിച്ചേണേ, ശ്രദ്ധിച്ചോണേ. ഇനിയിപ്പോ നിങ്ങൾക്ക് അങ്ങനെ ആൻസർ തെറ്റിക്കിട്ടുന്നു തോന്നിക്കഴിഞ്ഞാലേ നിങ്ങൾ എന്ത് ചെയ്താൽ മതി എന്നറിയോ, ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റർ റീസെറ്റ് ചെയ്താൽ മതി, പ്രോബ്ലം സോൾവ് ആവും. ഓക്കെ അല്ലടാ, അപ്പോൾ നമ്മൾ റിസൾട്ട് കണ്ടുപിടിച്ചു, ദെൻ തീറ്റ കണ്ടുപിടിച്ചു, ഇൻക്ലിനേഷൻ കണ്ടുപിടിച്ചു. യെസ് വീണ്ടും പറയുന്നു, ആശിക്ക് ഇവിടെ ഉണ്ടെങ്കിൽ പ്ലീസ് മെസ്സേജസ്. ഓക്കെ ദെൻ നമ്മൾ അടുത്തൊരു പ്രോബ്ലം ചെയ്തു, സിമ്പിൾ അല്ലടാ, സിമ്പിൾ പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു, പഠിച്ചു. യെസ് എഗെയിൻ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. യെസ് ദെൻ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തു. യെസ് ദെൻ വേറെയും ഒരു ക്വസ്റ്റ്യൻ ചെയ്തു, അല്ല ഇത് തന്നെ, സോറി. അപ്പോൾ അപ്ലൈ ലാമിസ് തിയർ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ആർ എ ആർ ബി കണ്ടുപിടിച്ചു, വെരി ഗുഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ തരുമോ ചെയ്യാൻ, പ്രീവിയസ് ഒരു ക്വസ്റ്റ്യനോ?
പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനിതില് കമ്മ്യൂണിറ്റിയിൽ ഇട്ടേക്കാം. ഓക്കെ, ഞാൻ ഇതിൻ്റെ സ്ലൈഡിൽ നിങ്ങൾക്ക് വേണ്ട അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നാളെ വരുമോ സർ? നാളെ വരുവാടാ, നാളെ ഉണ്ടല്ലോ, ലൈവ് ഉണ്ടല്ലോ. അല്ല നാളെ അല്ല, സോറി, നാളെ സൺഡേ അല്ലേ? നാളെ അല്ലേ ലൈവ് ഇല്ലടാ, ഇനി മൺഡേ ഉള്ളൂ. മൺഡേ ഫിസിക്സ് എ ആൻഡ് ബി മൊഡ്യൂൾ 1 പാർട്ട് 1 മൺഡേ ലൈവ് ഉണ്ട്, മൺഡേ ലൈവ് ഉണ്ട്. ആ മൺഡേ ഉള്ള ലൈവ് ഞാൻ വരാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മി പറഞ്ഞതുപോലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തരുമ്പോൾ ചോദിച്ചിട്ടുണ്ട്, തരാം, തീർച്ചയായിട്ടും തരാം. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഇതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്തിട്ട് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടുതരാം കേട്ടോ. ഉടനെ തന്നെ ഇട്ടുതരാം, ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ട് ഇട്ടുതരാം. നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക, സോൾവ് ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യണം, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം, ആൻസർ കമന്റ് ചെയ്യണം. ഓക്കെ, ഗിഫ്റ്റ് വേണ്ടേ, ഗിഫ്റ്റ് വേണ്ടേ? ആ അപ്പം ലാസ്റ്റ്, ഞാൻ ഈ സ്ലൈഡ് ലാസ്റ്റ് ഞാൻ ഒരു അസൈൻമെന്റ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ട് ഞാൻ സ്ലൈഡ് എവിടെ ഇടും, നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലിടും. ഇട്ട ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ എടുത്തുകൊള്ളുക, അത് സോൾവ് ചെയ്തുകൊള്ളുക, എന്നിട്ട് ഉത്തരം കമന്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഗിഫ്റ്റ് നിങ്ങളെ തേടിയെത്തും. അത് മാത്രമല്ല, വിന്നർ ഞാൻ അടുത്ത നെക്സ്റ്റ് മെക്കാനിക്സിന്റെ ലൈവില് അനൗൺസും ചെയ്യും കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് നിങ്ങളുടെ ക്വസ്റ്റ്യന് ഉത്തരം കിട്ടുന്ന വിന്നർ നാളത്തെ ലൈവിൽ വരും. ഓക്കെ, സോ ഞാൻ വേറൊരു കാര്യം പറഞ്ഞു, ഒരുപാട് പേരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ നോട്ട് ഇട്ടെടുക്കാനേ വഴിയുള്ളൂ. ഓക്കെ, ശരി, എന്നാലും ശ്രമിക്കുക. ഗിഫ്റ്റ് കിട്ടുന്നതിലുള്ള കാര്യം നമ്മുടെ പാർട്ടിസിപ്പേഷനിലാണ് കാര്യം. ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഗിഫ്റ്റ് കിട്ടുന്നു, നിങ്ങൾ കാര്യം പഠിക്കുന്നു, ഹാപ്പി, നിങ്ങളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. ഓക്കെ, ആദിത്യൻ രാജേഷ് വെൽക്കം. ജീവൻ മെക്കാനിക്സ് ഇനി എന്നാണ്, ഷെഡ്യൂൾ നോക്കേണ്ടതുണ്ടടാ. ഓക്കെ, മെക്കാനിക്സിന്റെ ലൈവ് എന്താ ഷെഡ്യൂളൊക്കെ ജസ്റ്റ് നിങ്ങൾ യൂട്യൂബ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. ഓക്കെ, തിങ്കളാഴ്ച തൊട്ടുള്ള ഷെഡ്യൂള് നാളെ ഇന്ന് നൈറ്റ് അല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. സോ ആക്ച്വലി ഇട്ടതാടാ, നിരത്തി പിടിച്ച് ഷെഡ്യൂൾ ചെയ്തതാ, പക്ഷെ സംഭവിച്ചതാ അറിയോ, ലൈവ് മാറ്റിയില്ലേ ഇന്നലെയും ഇന്നും, ഇന്നലെയും മെനിഞ്ഞാന്നും നമ്മുടെ ലൈവ് ക്യാൻസൽ ആയി പോയില്ലേ, അതുകൊണ്ട് ലൈവ് മാറ്റിയതുകൊണ്ട് കംപ്ലീറ്റ് പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അഡ്ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് എല്ലാം പബ്ലിക് ആക്കി വിട്ടുതരാം കേട്ടോ. ഓക്കെ, അടുത്ത മെക്കാനിക്സ് ക്ലാസ്സിൽ കാണാം. പാർട്ട് 3 എന്നാ വരുന്നത്, നമുക്ക് ഉദ്ദേശം എന്നാ വരുന്നത്, ഇപ്പൊ പറഞ്ഞുതരാടാ, ഇപ്പൊ പറഞ്ഞുതരാം, അപ്രോക്സിമേറ്റ് ആണ്. ഓക്കെ, ഷെഡ്യൂൾഡ് ഡേറ്റ് ആണെങ്കിൽ എന്നാ, നെക്സ്റ്റ് വീക്ക് ആണോ? ഇതല്ല, ഇതല്ല, അടുത്ത എന്നാ, യെസ് 21-22 ആണ് അടുത്ത മെക്കാനിക്സ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ജീവൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, ഐ വാസ് ദേർ. ഓക്കെ, നോക്കൂ, അപ്പോ 21-22 ആയിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് മെക്കാനിക്സ് ക്ലാസ് കേട്ടോ. അപ്പം എപ്പോഴും നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്യുക, ഇതിൽ ആക്ച്വലി ലിങ്ക് ഇട്ടിരിക്കും കേട്ടോ, ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും, വരുന്ന ലൈവ് അപ്കമിങ് ലൈവ് ഒക്കെ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. സോ അത് എപ്പോഴും ചെക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ ജീവൻ, ഗുഡ്, ഓക്കെ ഡാ, ശരി എന്നാ. ഓക്കെ, എന്നാ പിന്നെ എല്ലാവരും അടിച്ചു പൊളിച്ച് ഫുഡൊക്കെ കഴിച്ച് നന്നായിട്ട് ഉറങ്ങിക്കോ. ഓക്കെ, പഠിച്ചു കേട്ടോ, പഠിക്കണേ. സോ എല്ലാ മക്കളും മക്കൾക്കും താങ്ക് യു സോ മച്ച് ആൻഡ് ലവ് യു ഓൾ, ലോട്ട്സ് ഓഫ് ലവ് ഫ്രാങ്ക്ലിൻ. സോ ബൈ ബൈ, നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. അടുത്ത ഇതിൻ്റെ നമുക്ക് ഈ പറയുന്ന റോളറിൻ്റെ ഒക്കെ പ്രോബ്ലം ചെയ്യണ്ടേ, നെക്സ്റ്റ് ക്ലാസ്സിലാവട്ടെ. പാട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം മക്കളെ. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ, ഈ ലൈവ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ വീഡിയോയെ കുറിച്ച്, ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, ജോയിൻ ചെയ്യുക. ഓക്കെ, സോ ബൈ ബൈ.